ദൈവനാമത്തിന്റെ മഹത്വം ഉണ്ടാവട്ടെ. മനോഹരമായ ഈ വിശുദ്ധ ദിവസത്തിന്റെ പ്രഭാതത്തിൽ ഒരുമിച്ച് നമ്മുടെ ഭവനങ്ങളിൽ ഇരുന്നുകൊണ്ട് നമ്മുടെ കുടുംബത്തോട് ചേർന്ന് ദൈവത്തെ ആരാധിക്കുവാനും മഹത്വപ്പെടുത്തുവാനും ലഭിക്കുന്ന അവസരത്തിനായിട്ട് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. എല്ലാവരെയും സന്തോഷപൂർവ്വം ഈ ആരാധനയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. തലകളെ വണക്കാം, നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധനും നീതിമാനുമായ ഞങ്ങളുടെ ദൈവമേ, സ്വർഗീയ പിതാവേ, ഈ മനോഹരമായ ദിനത്തിൻ്റെ പ്രഭാത സമയത്ത് ഏഴകളാകുന്ന അടിയങ്ങൾ അങ്ങയുടെ സന്നിധിയിലേക്ക് അടുത്തു വരുന്ന കർത്താവേ, ഒരാഴ്ചക്കാലം മുഴുവൻ ദൈവമേ ഞങ്ങളെ അവിടുന്ന് നടത്തി അനുഗ്രഹിച്ച് പരിപാലിച്ചതോർത്ത് ഞങ്ങൾ അങ്ങേക്ക് സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളുടെ പ്രവർത്തനങ്ങളിലും പ്രവർത്തന മേഖലകളിലും ഞങ്ങളുടെ കുടുംബജീവിതങ്ങളിലും ഞങ്ങളുടെ വ്യക്തി ജീവിതങ്ങളിലും ദൈവത്തിൻ്റെ കൃപ വ്യാപരിച്ചതോർത്ത് ഞങ്ങൾ അങ്ങേക്ക് സ്തോത്രം ചെയ്യുന്നു. ഞങ്ങൾ അനുഭവിച്ചതും ഞങ്ങൾ ജീവിതത്തിലെ കർത്താവെ ഏറ്റെടുത്തതുമായ എല്ലാ കാര്യങ്ങളിലും അങ്ങയുടെ കൃപ കൂടിയിരി നടത്തിയതോർത്ത് ഞങ്ങൾ അങ്ങേക്ക് സ്തോത്രം ചെയ്യുന്നു. ദൈവമായ കർത്താവെ, ഞങ്ങൾ ഒരുമനപ്പെട്ട് അങ്ങയുടെ സന്നിധിയിലായിരിക്കുമ്പോൾ കർത്താവെ, ഞങ്ങൾ ഏക മനസ്സുള്ളവരായി ഏകഭാവം പൂണ്ട് ദൈവത്തെ ആരാധിപ്പാനും മുഹൂർത്തപ്പെടുത്തുവാനും അടിയങ്ങളെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവിൻ്റെ നിറവ് കൊണ്ടും കൃപ കൊണ്ടും ഞങ്ങളെ നിറച്ചാട്ട്, ആരാധനയുടെ അനുഭവക്കാരായി മാറി ആരാധനയുടെ സന്തോഷം അനുഭവിപ്പാൻ ഞങ്ങളെ അവിടുന്ന് സഹായിക്കണമെന്ന് ഞങ്ങൾക്ക് വേണ്ടി ജീവനർപ്പിച്ച യേശു കർത്താവിൻ്റെ വിലയേറിയ നാമത്തിൽ തന്നെ. ദൈവനാമ മഹത്വത്തിനായി ക്രിസ്തീയ ഗീതങ്ങളിൽ 456-ാമത്തെ ഗീതം നമുക്ക് പാടാം. ഗീതം 456-ൻ്റെ ആദ്യത്തെയും 6-ാമത്തെയും 7-ാമത്തെയും ചരണങ്ങൾ നമുക്ക് പാടാം. നമുക്ക് ദൈവത്തെ ആരാധിക്കാം. ദൈവം ആത്മാവാകുന്നു, അവനെ നമസ്കരിക്കുന്നവർ ആത്മാവിലും സത്യത്തിലും നമസ്കരിക്കണം. നമ്മുടെ പിതാവായ ദൈവത്തിങ്കൽ നിന്നും കർത്താവായ യേശു ക്രിസ്തുവിങ്കൽ നിന്നും നിങ്ങൾക്ക് കൃപയും സമാധാനവും ഉണ്ടാകട്ടെ. ഇദേഹോവയുണ്ടാക്കിയ ദിവസം ഇന്ന് നാം സന്തോഷിച്ച് ആനന്ദിക്കാം. കർത്താവേ, ഞങ്ങളുടെ അച്ഛനങ്ങളെ തുറക്കണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിന് മഹത്വമുണ്ടാകട്ടെ. ത്രിത്വത്തിന് സ്തുതി. സൈന്യങ്ങളുടെ ദൈവമായ കർത്താവ്, പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ, ആകാശവും ഭൂമിയും നിന്റെ മഹത്വം കൊണ്ട് നിറഞ്ഞിരിക്കുന്നു.
മഹോന്നതനായ കർത്താവേ നിനക്ക് മഹത്വമുണ്ടാകട്ടെ. ദൈവമേ നീ പരിശുദ്ധനാകുന്നു, സർവശക്തനേ നീ പരിശുദ്ധനാകുന്നു, മരണമില്ലാത്തവനേ നീ പരിശുദ്ധനാകുന്നു, ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ട ഞങ്ങളുടെ വീണ്ടെടുപ്പുകാരനായ കർത്താവേ ഞങ്ങളോട് കരുണ ചെയ്യണമേ. പരിശുദ്ധാത്മാവായ കർത്താവേ ഞങ്ങളോട് കരുണ ചെയ്യണമേ. കർത്താവേ ഞങ്ങളുടെ പ്രാർത്ഥനകളും സ്തോത്രങ്ങളും കൈക്കൊണ്ട് ഞങ്ങളോട് കരുണ ചെയ്യണമേ. സർവശക്തനായ ദൈവമേ, ഞങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തു മുഖാന്തരം ഞങ്ങളുടെ ആരാധനയും സ്തോത്രവും തിരുമുമ്പാകെ അർപ്പിക്കുന്നതിനായി ഞങ്ങൾ നിൻ്റെ സന്നിധിയിലേക്ക് വന്നിരിക്കുന്നു. ഞങ്ങളുടെ പാപങ്ങളെ പരമാർത്ഥമായി ഏറ്റുപറയുന്നതിനും മറ്റുള്ളവർക്കും ഞങ്ങൾക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നതിനും ഞങ്ങളെ സഹായിക്കണമേ. നിൻ്റെ പരിശുദ്ധ വചനം ശ്രദ്ധയോടെ കേൾക്കുന്നതിനാൽ ഞങ്ങൾ നിൻ്റെ സ്നേഹത്തിൻ്റെ വലുപ്പത്തെ കൂടുതൽ യഥാർത്ഥമായി അറിയുകയും നിൻ്റെ കൃപാഫലങ്ങളെ ജീവിതത്തിൽ തെളിയിച്ചു കാണിക്കുകയും ചെയ്യേണ്ടതിന് ഞങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തു മൂലം കൃപ ചെയ്യണമേ. പാപസ്വീകാരം. നമുക്ക് പാപമില്ല എന്ന് നാം പറയുന്നുവെങ്കിൽ നമ്മെ തന്നെ വഞ്ചിക്കുന്നു. സത്യം നമ്മളില്ലാതെയായി നമ്മുടെ പാപങ്ങളെ ഏറ്റു പറയുന്നുവെങ്കിൽ അവൻ നമ്മോട് പാപങ്ങളെ ക്ഷമിച്ച് സകല നീതിയും പോക്കി നമ്മെ ശുദ്ധീകരിപ്പാൻ തക്കവണ്ണം വിശ്വസ്തനും നീതിമാനുമാകുന്നു. ഞാൻ എഴുന്നേറ്റ് അപ്പൻ്റെ അടുക്കൽ ചെന്ന അവനോട്, അപ്പാ, ഞാൻ സ്വർഗത്തോടും നിന്നോടും പാപം ചെയ്തിരിക്കുന്നു, ഇനി നിൻ്റെ മകൻ എന്ന പേരിന് ഞാൻ യോഗ്യനല്ല എന്ന് പറയും. ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു, മനസ്സാന്തരപ്പെട്ട് സുവിശേഷത്തിൽ വിശ്വസിപ്പിൻ. നമുക്കുള്ള മഹാപുരോഹിതൻ നമ്മുടെ ബലഹീനതകളിൽ സഹതാപം കാണിപ്പാൻ കഴിയാത്തവനല്ല, പാപമൊഴികെ സർവത്തിലും നമുക്ക് തുല്യമായി പരീക്ഷിക്കപ്പെട്ടവനത്രേ നമുക്കുള്ളത്. നമുക്ക് മുട്ടുകുത്തി മൗനമായി നമ്മെ തന്നെ ശോധന ചെയ്യാം. അല്പസമയം ദൈവമുമ്പാകെ നമ്മിൽ വന്നുപോയ കുറവുകളെയും വീഴ്ചകളെയും അനുതാപഹൃദയത്തോടെ ഏറ്റുപറഞ്ഞ് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ വാക്കുകളിൽ, പ്രവർത്തനങ്ങളിൽ, ഇടപാടുകൾ, ചിന്തകളിലൊക്കെ വന്നുപോയ കുറവുകളെ ദൈവമേ ഞങ്ങളോട് ക്ഷമിക്കണമേ എന്ന് ദൈവസന്നിധിയിൽ നമുക്ക് ഏറ്റുപറഞ്ഞ് അനുദപിക്കാം. ഒന്നാമത്തെ അനുതാപ പ്രാർത്ഥന നമുക്ക് ചേർന്ന് പ്രാർത്ഥിക്കാം. സർവശക്തിയും മഹാകരുണയുമുള്ള പിതാവേ, ഞങ്ങൾ കാണാതെ പോയ ആടുകളെ പോലെ നിൻ്റെ വഴികൾ തെറ്റിച്ചിരിക്കുന്നു. ഞങ്ങളുടെ സ്വന്തം ഹൃദയങ്ങളെയും വിചാരങ്ങളെയും മോഹങ്ങളെയും ഞങ്ങൾ ഏറ്റവും അനുസരിച്ച് നടന്നിരിക്കുന്നു. ഞങ്ങൾ നിൻ്റെ വിശുദ്ധ കൽപ്പനകളെ ലംഘിച്ചിരിക്കുന്നു. ഞങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങളെ ചെയ്യാതെ വിട്ട് ചെയ്യരാത്ത കാര്യങ്ങളെ ചെയ്തിരിക്കുന്നു. ഞങ്ങളിൽ സൗഖ്യമില്ല. ഐശ്വര്യമാരായ കുറ്റക്കാരായ ഞങ്ങളോട് കരുണയുണ്ടാകണമേ. ദൈവമേ ഞങ്ങൾ പിഴകളെ ഏറ്റുപറയുന്നവരോട് ക്ഷമിക്കണമേ. ഞങ്ങൾ കർത്താവായ യേശു ക്രിസ്തു മൂലം നീ മനുഷ്യത്വത്തിന് വാക്ക് പ്രകാരം അനുഭവിക്കുന്നവരെ വീണ്ടും കൈക്കൊള്ളണമേ. മഹാകരുണയുള്ള പിതാവേ, നിന്റെ വിശുദ്ധനാമത്തിനായിട്ട് ഞങ്ങളിൽ മേ ദൈവഭക്തിയോട് നീതിയോടും സുബോധത്തോടും ക്രിസ്തുത്വം കൃപ ചെയ്യണമേ.
മനഃപൂർവമായ മനസാന്തരത്തോടും സത്യവിശ്വാസത്തോടും തങ്ങളേക്ക് തിരികുകയും തങ്ങളുടെ സഹോദരോട് ക്ഷമിക്കുകയും ചെയ്യുന്ന എല്ലാവർക്കും പാപമോചനം നൽകുമെന്ന് തൻ്റെ മഹാകരുണയാൽ വാഗ്ദത്തം ചെയ്തിരിക്കുന്ന സ്വർഗസ്ഥ പിതാവായ സർവശക്തിയുള്ള ദൈവം നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മൂലം നിങ്ങളോട് കരുണയുണ്ടായി നിങ്ങളുടെ സകല പാപങ്ങളും ക്ഷമിച്ച് അവയിൽ നിങ്ങളെ വിടുവിച്ച് സകല നന്മയിലും ഉറപ്പിച്ച് ബലപ്പെടുത്തി നിങ്ങളെ നിത്യജീവങ്കിലേക്ക് പ്രവേശിപ്പിക്കട്ടെ. കർത്താവ് നിങ്ങളോടുകൂടെ ഇരിക്കട്ടെ. ഇന്നത്തേക്കുള്ള പ്രത്യേക അപേക്ഷ, കാര്യവിചാരക ഞായർ, ജീവൻ്റെ പൂർണ്ണതയും സഹവർത്തിത്വവും നിൻ്റെ പുത്രനായ യേശു ക്രിസ്തുവിൽ കൂടെ വെളിപ്പെടുത്തിയ നിത്യദൈവമേ, ഞങ്ങൾക്ക് ലഭ്യമായ വിഭവങ്ങളുടെ ചുമതല ഞങ്ങളെ ഭരമേൽപ്പിച്ചിരിക്കുന്നതിനായി ഞങ്ങൾ നിനക്ക് സ്തോത്രം ചെയ്യുന്നു. നിന്നെ ഭയപ്പെട്ടും നിന്നോടുള്ള വിശ്വസ്തതയിൽ നിലനിന്നും ഞങ്ങളെ ഭരമേൽപ്പിച്ചിരിക്കുന്ന വിഭവങ്ങളെ വിവേകപൂർവ്വം വിനിയോഗിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. കളങ്കിതാദായത്തെ വെറുക്കുവാനും നീ ഞങ്ങളുടെ മേൽ ചൊരിഞ്ഞ അപരിമേയ കൃപാദാനങ്ങളുടെ കാര്യവിചാരകത്തിൽ അത്യുത്സാഹത്തോടും ധന്യമായ വിശാല ഹൃദയവിശാലതയോടും പ്രവർത്തിക്കുവാനും നിന്നോടും പരിശുദ്ധാത്മാവിനോടും കൂടെ ഏകദൈവമായി കാലാവസാനം കൂടാതെ എന്നേക്കും ജീവിച്ചു വാഴുന്ന യേശു ക്രിസ്തു മൂലം ഞങ്ങൾ അപേക്ഷിക്കുന്നു. ഇന്ന കാലത്തേക്ക് നിശ്ചയിച്ചിരിക്കുന്ന പ്രത്യേക സങ്കീർത്തനം 147-ാമത്തെ സങ്കീർത്തനം, അതിൻ്റെ 1 മുതൽ 11 വരെയുള്ള വാക്യങ്ങൾ നമുക്ക് വാക്യ പ്രതിവാക്യമായിട്ട് വായിക്കാം. 147-ാമത്തെ സങ്കീർത്തനം, അതിൻ്റെ 1 മുതൽ 11 വരെയുള്ള വാക്യങ്ങൾ. യഹോവേ സ്തുതിപ്പീൻ, നമ്മുടെ ദൈവത്തിന് കീർത്തനം പാടുന്നത് നല്ലത്, അത് മനോഹരവും സ്തുതി ഉചിതവും തന്നെ. മനം തകർന്നവരെ അവൻ സൗഖ്യമാക്കുകയും അവരുടെ മുറിവുകളെ കെട്ടുകയും ചെയ്യുന്നു. നമ്മുടെ കർത്താവ് വലിയവനും ശക്തിയേറിയവനുമാകുന്നു, അവൻ്റെ വിവേകത്തിന് അന്തമില്ല. സ്തോത്രത്തോടെ യഹോവയ്ക്ക് പാടുവിൻ, കിന്നരത്തോടെ നമ്മുടെ ദൈവത്തിന് കീർത്തനം ചെയ്യുവിൻ. അവൻ മൃഗങ്ങൾക്കും കരയുന്ന കാക്കക്കുഞ്ഞുങ്ങൾക്കും അതതിൻ്റെ ആഹാരം കൊടുക്കുന്നു. നമുക്ക് ചേർന്ന് വായിക്കാം. തന്നെ ഭയപ്പെടുകയും തൻ്റെ ദയയിൽ പ്രത്യാശ വയ്ക്കുകയും ചെയ്യുന്നവരിൽ യഹോവ പ്രസാദിക്കുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും മഹത്വമുണ്ടാവട്ടെ. സഖരിയാവിൻ്റെ പാട്ട് നമുക്ക് വാക്യപ്രതിവാക്യമായിട്ട് വായിക്കാം. ഇസ്രായേലിൻ്റെ ദൈവമായ കർത്താവ് അനുഗ്രഹിക്കപ്പെട്ടവൻ, അവൻ തൻ്റെ ജനത്തെ സന്ദർശിച്ച് ഉദ്ധാരണം ചെയ്യുകയും നമ്മളുടെ ശത്രുക്കളുടെ വശത്ത് നിന്നും നമ്മെ പയക്കുന്ന ഏവരുടെയും കയ്യിൽ നിന്നും നമ്മെ രക്ഷിക്കുവാൻ നമ്മുടെ പിതാക്കന്മാരോട് കരുണ പ്രവർത്തിക്കേണ്ടതിനും നാം ആയുഷ്കാലമൊക്കെയും ഭയം കൂടാതെ തിരുമുമ്പിൽ വിശുദ്ധിയിലും നീതിയിലും തന്നെ ആരാധിക്കുവാൻ നമുക്ക് കൃപ നൽകുമെന്ന് നീയോ പൈതലെ അത്യുന്നതന്റെ പ്രവാചകൻ എന്ന് വിളിക്കപ്പെടും. കർത്താവിൻ്റെ വഴി ഒരുക്കുവാനും ഇരുളിലും മരണനിരലിലും ഇരിക്കുന്നവർക്ക് പ്രകാശിച്ച് നമ്മുടെ കാലുകളെ സമാധാന മാർഗത്തിൽ നടത്തേണ്ടതിന് ദാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും മഹത്വമുണ്ടാകട്ടെ. വിശുദ്ധ സുവിശേഷം, വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം
ഇരുപത്തി അഞ്ചാം അധ്യായം പതിനാല് മുതൽ മുപ്പത് വരെയുള്ള ദൈവതിരുവചനങ്ങളെ കേൾപ്പിൻ. വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം ഇരുപത്തി അഞ്ചാം അധ്യായം പതിനാലാം വാക്യം മുതൽ. ഒരു മനുഷ്യൻ പരദേശത്ത് പോകുമ്പോൾ ദാസന്മാരെ വിളിച്ച് തൻ്റെ സമ്പത്ത് അവരെ ഏൽപ്പിച്ചു. ഒരുവന് അഞ്ച് താലന്ത്, ഒരുവന് രണ്ട്, ഒരുവനൊന്ന്, ഇങ്ങനെ ഓരോരുത്തന് അവനവൻ്റെ പ്രാപ്തി പോലെ കൊടുത്ത് യാത്ര പുറപ്പെട്ടു. അഞ്ച് താലന്ത് ലഭിച്ചവൻ ഉടനെ ചെന്ന് വ്യാപാരം ചെയ്ത് വേറെ അഞ്ച് താലന്ത് സമ്പാദിച്ചു. അങ്ങനെ തന്നെ രണ്ട് താലന്ത് ലഭിച്ചവൻ വേറെ രണ്ട് നേടി. ഒന്ന് ലഭിച്ചവനെ പോയി നിലത്ത് ഒരു കുഴി കുഴിച്ച് യജമാനൻ്റെ ദ്രവ്യം മറച്ചു വെച്ചു. വളരെ കാലം കഴിഞ്ഞ ശേഷം ആ ദാസന്മാരുടെ യജമാനൻ വന്ന് അവരുമായി കണക്ക് തീർത്തു. അഞ്ച് താലന്ത് ലഭിച്ചവൻ അടുക്ക വന്ന് വേറെ അഞ്ചും കൂടെ കൊണ്ടുവന്നു. യജമാനനെ, അഞ്ച് താലന്തല്ലോ എന്നെ ഏൽപ്പിച്ചത്, ഞാൻ അഞ്ച് താലന്ത് കൂടെ നേടിയിരിക്കുന്നു എന്ന് പറഞ്ഞു. അതിന് യജമാനൻ, നന്ന്, നല്ലവനും വിശ്വസ്തനുമായ ദാസനെ, നീ അല്പത്തിൽ വിശ്വസ്തനായിരുന്നു, ഞാൻ നിന്നെ അധികത്തിന് വിചാരകനാക്കും, നിന്റെ യജമാനൻ്റെ സന്തോഷത്തിലേക്ക് പ്രവേശിക്ക എന്ന് അവനോട് പറഞ്ഞു. രണ്ട് താലന്ത് ലഭിച്ചവനും അടുക്ക വന്ന്, യജമാനനെ, രണ്ട് താലന്തല്ലോ എന്നെ ഏൽപ്പിച്ചത്, ഞാൻ രണ്ട് താലന്ത് കൂടെ നേടിയിരിക്കുന്നു എന്ന് പറഞ്ഞു. അതിന് യജമാനൻ, നന്ന്, നല്ലവനും വിശ്വസ്തനുമായ ദാസനെ, നീ അല്പത്തിൽ വിശ്വസ്തനായിരുന്നു, ഞാൻ നിന്നെ അധികത്തിന് വിചാരകനാക്കും, നിന്റെ യജമാനൻ്റെ സന്തോഷത്തിലേക്ക് പ്രവേശിക്ക എന്ന് അവനോട് പറഞ്ഞു. ഒരു താലന്ത് ലഭിച്ചവനും അടുക്ക വന്ന്, യജമാനനെ, നീ വിതയ്ക്കാത്തിടത്ത് നിന്ന് കൊയ്യുകയും വിതറാത്തിടത്ത് നിന്ന് ചേർക്കുകയും ചെയ്യുന്ന കഠിന മനുഷ്യൻ എന്ന് ഞാൻ അറിഞ്ഞ് ഭയപ്പെട്ട് ചെന്ന് നിന്റെ താലന്ത് നിലത്ത് മറച്ചു വെച്ചു. നിൻ്റേത് ഇതാ, എടുത്തുകൊള്ളുക എന്ന് പറഞ്ഞു. അതിന് യജമാനൻ ഉത്തരം പറഞ്ഞത്, ദുഷ്ടനും മടിയനുമായ ദാസനെ, ഞാൻ വിതയ്ക്കാത്തിടത്ത് നിന്ന് കൊയ്യുകയും വിതറാത്തിടത്ത് നിന്ന് ചേർക്കുകയും ചെയ്യുന്നവൻ എന്ന് നീ അറിഞ്ഞുവല്ലോ. നീ എൻ്റെ ദ്രവ്യം പൊൻവാണിപ്പക്കാരെ ഏൽപ്പിക്കേണ്ടിയിരുന്നു, എന്നാൽ ഞാൻ വന്ന് എൻ്റേത് പലിശയോടുകൂടെ വാങ്ങിക്കൊള്ളുമായിരുന്നു. ആ താലന്ത് അവൻ്റെ പക്കൽ നിന്നെടുത്ത് പത്ത് താലന്ത് ഉള്ളവന് കൊടുപ്പീൻ. അങ്ങനെ ഉള്ളവൻ ഏവനും ലഭിക്കും, അവന് സമൃദ്ധിയുമുണ്ടാകും, ഇല്ലാത്തവനോടോ ഉള്ളതും കൂടെ എടുത്തു കളയും. എന്നാൽ കൊള്ളരുതാത്ത ദാസനെ ഏറ്റവും പുറത്തുള്ള ഇരുട്ടിലേക്ക് തള്ളിക്കളയുവീൻ, അവിടെ കരച്ചിലും പല്ലുകടിയും ഉണ്ടാകും. ഇത് നമ്മുടെ കർത്താവിൻ്റെ ജീവൻ നൽകുന്ന സുവിശേഷം. സഭയുടെ പാട്ട് നമുക്ക് വാക്യപ്രതിവാക്യമായിട്ട് വായിക്കാം. സഭയുടെ പാട്ട്. ദൈവമേ, നിന്നെ ഞങ്ങൾ സ്തുതിക്കുന്നു, കർത്താവ് നീയാകുന്നു ഞങ്ങൾ അനുസരിച്ചു കൊള്ളുന്നു. സകല ദൈവദൂതന്മാരും പരമണ്ഡലങ്ങളും അവയിലുള്ള സകല അധികാരങ്ങളും നിന്നെ നോക്കി ആർക്കുന്നു. ആകാശവും ഭൂമിയും നിന്റെ പ്രഭാവ മഹത്വം കൊണ്ട് നിറഞ്ഞിരിക്കുന്നു എന്ന് അപ്പോസ്തലന്മാരുടെ പ്രഭാവ സമൂഹം നിന്നെ സ്തുതിക്കുന്നു. രക്തസാക്ഷിക്കാരുടെ ശ്രേഷ്ഠ സൈന്യം നിന്നെ സ്തുതിക്കുന്നു. നിന്റെ വന്നതിനായ സത്യേക പുത്രനെയും ആശ്വാസപ്രദനായ വിശുദ്ധാത്മാവിനെയും ലോകത്തിലെല്ലാടുമുള്ള വിശുദ്ധ സഭ അനുസരിച്ചു കൊള്ളുന്നു. മനുഷ്യരെ രക്ഷിപ്പാൻ നീ പരമേറ്റപ്പോൾ കന്യകട ഗർഭത്തെ വർത്തില്ല. നീ ദൈവത്തിൻ്റെ വലത്തു ഭാഗത്ത് പിതാവിൻ്റെ പ്രഭാവത്തോടെ ഇരിക്കുന്നു. ആകയാൽ നിന്റെ വിലയേറിയ രക്തം കൊണ്ട് നീ വീണ്ടെടുത്തവരായ നിന്റെ അടിയാർക്ക് സഹായിക്കണമെന്ന് ഞങ്ങൾ നിന്നോട് അപേക്ഷിക്കുന്നു. കർത്താവേ, നിന്റെ ജനങ്ങളെ രക്ഷിച്ച് നിന്റെ അവകാശത്തെ അനുഗ്രഹിക്കണമേ. നീ
നിന്റെ നാമത്തെ കാലാവസാനം കൂടാതെ എന്നും ഞങ്ങൾ വന്ദിക്കുകയും ചെയ്യുന്നു. കർത്താവേ ഞങ്ങളോട് കരുണയുണ്ടാകണമേ, ഞങ്ങളോട് കരുണയുണ്ടാകണമേ. കർത്താവേ ഞാൻ നിങ്ങൾ ആശ്രയിച്ചിരിക്കുന്നു, ഞാനൊരിക്കലും ലജ്ജപ്പെടരുതേ. ദൈവവചന ശുശ്രൂഷയ്ക്ക് മുൻപായി ജ്ഞാന കീർത്തനങ്ങളിൽ 282-ാമത്തെ കീർത്തനം നമുക്ക് പാടാം. കീർത്തനം 2:8-2. നമുക്ക് കണ്ണുകളെ അടയ്ക്കാം. നമ്മുടെ ഹൃദയങ്ങളെ ദൈവത്തിൻ്റെ സന്നിധിയിൽ പകർന്നുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. മഹാപരിശുദ്ധനും നിത്യനുമാകുന്ന ഞങ്ങളുടെ വാഴ്ത്തപ്പെട്ട കർത്താവേ, വീണ്ടും ഒരു ദിവസം കൂടെ ദൈവസന്നിധിയോട് ചേർന്ന് വരുവാൻ അവിടെ ഞങ്ങളെ സഹായിച്ചതിനായി സ്തോത്രം ചെയ്യുന്നു. പുതിയൊരു മാസത്തിൻ്റെ ആരംഭ ഞായറാഴ്ചയിൽ കർത്താവേ ഞങ്ങളായിരിക്കുമ്പോൾ കഴിഞ്ഞൊരു മാസക്കാലം ദൈവം നടത്തിയ വിധങ്ങളെ ഓർത്ത് ദൈവത്തിന് നന്ദി കരയേറ്റുവാനും ദൈവം നൽകിയ പുതിയ ദിവസത്തിനും പുതിയ മാസത്തിനുമൊക്കെ ദൈവസന്നിധിയിൽ നന്ദിയുള്ളവരായി ജീവിപ്പാനും കർത്താവേ അവിടുന്ന് ഞങ്ങളെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഈ വിശുദ്ധ ദിവസത്തെ ആരാധനയും കർത്താവേ ഞങ്ങളുടെ കുടിവരവുമൊക്കെ ദൈവനാമ മഹത്വത്തിനായി തീരുവാൻ അവിടുന്ന് സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ഭവനങ്ങളിൽ ഞങ്ങളായിരിക്കുന്നുവെങ്കിലും കർത്താവേ അങ്ങേ ആത്മാവിലും സത്യത്തിലും ആരാധിപ്പാൻ ഞങ്ങളെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കേൾക്കുന്ന വചനം ഞങ്ങളുടെ ജീവിതത്തിൽ അനുഗ്രഹത്തിന് മുഖാന്തരമാക്കി തീർക്കണം. യേശുവിൻ നാമത്തിൽ അപേക്ഷിക്കുന്നു. ദയതോന്നി കേൾക്കണമേ. ആമീൻ. ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. നമുക്ക് ദൈവസന്നിധിയിൽ ഒരുമിച്ചായിരിക്കാൻ സർവശക്തനായ ദൈവം ഒരവസരം കൂടെ നൽകിയതോർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഒരു പുതിയ മാസത്തിൻ്റെ ആരംഭ ദിവസങ്ങളിൽ നാം ആയിരിക്കുമ്പോൾ, പ്രത്യേകിച്ച് പുതിയ മാസത്തിൻ്റെ ആരംഭ ഞായറാഴ്ചയിൽ ദൈവത്തെ ആരാധിക്കുവാൻ ദൈവം നമ്മെ സഹായിച്ചതിനായിട്ട് നമുക്ക് സ്തോത്രം ചെയ്യാം. ഇന്ന് നമ്മൾ ചിന്തിക്കുന്നതായിട്ടുള്ള വിഷയം, അല്ലെങ്കിൽ ഇന്ന് കാര്യ വിചാരക ഞായറായിട്ട് നമ്മൾ ആചരിക്കപ്പെടുകയാവും. കാര്യ വിചാരക ഞായർ, ഇന്നത്തെ ചിന്തയ്ക്ക് നമ്മൾ കൊടുത്തിരിക്കുന്നതായിട്ടുള്ള തീം കാര്യവിചാരകത്വം, ഉത്തരവാദിത്വപൂർണമായ വിഭവ വിനിയോഗം. കാര്യവിചാരകത്വം, ഉത്തരവാദിത്യ പൂർണ്ണമായ ഉത്തരവാദിത്വപൂർണമായ വിഭവ വിനിയോഗം. സ്റ്റുവേർഡ്ഷിപ്പ് റെസ്പോൺസിബിൾ റിസോഴ്സ് മാനേജ്മെൻറ്റ്. സ്റ്റുവേർഡ്ഷിപ്പ് റെസ്പോൺസിബിൾ റിസോഴ്സ് മാനേജ്മെൻറ്റ്. കാര്യവിചാരകത്വത്തെക്കുറിച്ച് ഈ നാളുകളിൽ പലപ്പോഴും നമ്മൾ ചിന്തിക്കുകയും
പലപ്പോഴും ഇതിനെക്കുറിച്ച് ആഴമായിട്ട് മനസ്സിലാക്കുകയൊക്കെ ചെയ്തതായിട്ടുള്ള അനുഭവങ്ങൾ ഉണ്ട്. സ്റ്റുവർഷിപ്പ് എന്ന വാക്കിനെക്കുറിച്ചും വളരെ ആഴമായിട്ട് ഈ നാളുകളിൽ നമ്മൾ പഠിക്കുകയും ചെയ്തിട്ടുള്ള ഒരു കാര്യമാണ്. ദൈവം ഏൽപ്പിക്കുന്നതായിട്ടുള്ള ഉത്തരവാദിത്വങ്ങളെ പൂർണ്ണമായി ദൈവകൃപയോടുകൂടെ വിനിയോഗിക്കുക എന്നുള്ളതാണ് സ്റ്റുവർഷിപ്പ് എന്ന വാക്കുകൊണ്ട് ഒരു പക്ഷേ ഉദ്ദേശിക്കുന്നത് എന്ന് പറയേണ്ടിയിരിക്കുന്നു. ഇന്നത്തെ ചിന്തയ്ക്ക് കാര്യവിചാരകത്വം ഉത്തരവാദിത്ത പൂർണ്ണമായ വിഭവ വിനിയോഗം എന്ന് പറയുമ്പോൾ ഉത്തരവാദിത്വത്തോടുകൂടെ ദൈവം ഏൽപ്പിച്ച കാര്യങ്ങളെ വിനിയോഗിക്കുക എന്നുള്ള ഒരാഴമായ അർത്ഥമാണ് അതിന് നൽകിയിരിക്കുന്നത്. ഇത് ചിന്തയ്ക്ക് ആധാരമായിട്ട് നമുക്ക് ലഭിച്ചിട്ടുള്ള വേദഭാഗങ്ങൾ ഒന്നാം പാഠമായി പുറപ്പാട് പുസ്തകം 18-ാം അധ്യായത്തിൻ്റെ 13 മുതൽ 27 വരെയുള്ള വാക്യങ്ങളും, രണ്ടാം പാഠമായി 2 കൊരിന്ത്യർ 8-ാം അധ്യായം അതിൻ്റെ 1 മുതൽ 15 വരെയുള്ള വാക്യങ്ങളും, സങ്കീർത്തനം 147 1 മുതൽ 11 വരെയുള്ള വാക്യങ്ങളും, മത്തായി എഴുതിയ സുവിശേഷം 25-ാം അധ്യായം അതിൻ്റെ 14 മുതൽ 30 വരെയുള്ള വാക്യങ്ങളുമാണ് ഇന്ന് നമുക്ക് വേദഭാഗമായി വായിക്കുവാൻ ലഭിച്ചിരിക്കുന്നത്. ഈ വേദഭാഗങ്ങളൊക്കെ നമ്മൾ ആഴമായിട്ട് വായിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യുമ്പോൾ അവിടെയെല്ലാം ദൈവം ഏൽപ്പിച്ചതായിട്ടുള്ള ഉത്തരവാദിത്വങ്ങളെ ദൈവകൃപയോടുകൂടെ വിനിയോഗിക്കുന്നതിനെക്കുറിച്ചാണ് കൃത്യമായിട്ട് രേഖപ്പെടുത്തിയിരിക്കുന്നത്. നമുക്കറിയാം, നാം ഒരു വലിയ മഹാമാരിയെ നേരിട്ടുകൊണ്ട് ഇരിക്കുകയാണ്. അപ്പോൾ വളരെ റെസ്പോൺസിബിളായിട്ട് നമുക്കുള്ള റിസോഴ്സസിനെ മാനേജ് ചെയ്യുവാനായിട്ട് ഈ കാലഘട്ടങ്ങളിൽ നമ്മൾ ശ്രമിക്കുകയാണ്. അതൊരു സംസ്ഥാനമായാലും ഒരു രാജ്യമായാലും, ഈ രാജ്യങ്ങളൊക്കെ ഈ നാളുകളിൽ ശ്രമിക്കുന്നത് റെസ്പോൺസിബിളി യൂസിങ് ദർ റിസോഴ്സസ് ഓർ റെസ്പോൺസിബിളി മാനേജിങ് ദർ റിസോഴ്സസ്. അവർക്കുള്ള വിഭവങ്ങളെ വളരെ ഉത്തരവാദിത്വത്തോടുകൂടെ മാനേജ് ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകുവാനായിട്ടുള്ള ഒരു ശ്രമമാണ്. അതുകൊണ്ടാണ് നമ്മൾ പലപ്പോഴും ഈ നാളുകളിൽ കേൾക്കുന്നത് നമുക്ക് വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള ഹോസ്പിറ്റൽ സൗകര്യങ്ങൾ, അല്ലെങ്കിൽ വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള സൗകര്യങ്ങളെ നമുക്ക് ലഭ്യമായിട്ടുള്ളൂ. അത് നമ്മുടെ സംസ്ഥാനത്തായാലും നമ്മുടെ രാജ്യത്തായാലും പുറത്തുള്ള രാജ്യത്തായാലും അവിടെയെല്ലാം വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള റിസോഴ്സസ് മാത്രമേ അവൈലബിൾ ആയിട്ട് ഉള്ളൂ. അല്ലെങ്കിൽ രോഗികളെ കിടത്തുവാനായിട്ടുള്ള ICU അല്ലെങ്കിൽ മറ്റുള്ള സംവിധാനങ്ങൾ വളരെ ലിമിറ്റഡ് ആയിട്ട് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് അങ്ങനെ ലിമിറ്റഡ് ആയിട്ടുള്ള റിസോഴ്സസിനെ വളരെ റെസ്പോൺസിബിളായിട്ട് യൂസ് ചെയ്യുവാൻ, അല്ലെങ്കിൽ മാനേജ് ചെയ്യുവാനായിട്ട് ഒരുപക്ഷേ ഈ നാളുകളിൽ ഗവൺമെൻറ്റുകൾ ശ്രമിച്ചുകൊണ്ട് ഇരിക്കുകയാണ്. അതുകൊണ്ടാണ് രോഗികളുടെ എണ്ണം വർദ്ധിക്കുമ്പോൾ അത് വളരെ ഒരു ഭീതി ജനിപ്പിക്കുന്നതായിട്ടുള്ള സാഹചര്യമായിട്ട് മാറിത്തീരുന്നത്. അതുകൊണ്ട് ഒരു പക്ഷേ ഉത്തരവാദിത്വപൂർണ്ണമായിട്ട് ദൈവം നമുക്ക് നൽകിയതായിട്ടുള്ള വിഭവങ്ങളെ വിനിയോഗിക്കുവാനായിട്ട് നമുക്ക് കഴിയണമെന്നുള്ള ചിന്ത ഇന്ന് വളരെ പ്രസക്തമായിക്കൊണ്ട് ഇരിക്കുന്നത്. ഇന്ന് വായിച്ച വേദഭാഗങ്ങളിലൂടെ കടന്നുപോയിക്കൊണ്ട് 2-3 ചിന്തകളെ എത്രയും വേഗത്തിൽ പറഞ്ഞ് അവസാനിപ്പിക്കുവാനായിട്ടാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അതിലൊന്ന്, എന്ന പുറപ്പാട് പുസ്തകം 18-ാം അധ്യായത്തിൻ്റെ 13 മുതൽ 27 വരെയുള്ള വാക്യങ്ങളെ നമ്മൾ വായിക്കുമ്പോൾ അവിടെ നമുക്ക് ലഭിക്കുന്നതായിട്ടുള്ള ഒരു ചിന്ത എന്ന് പറയുന്നത്, ഉത്തരവാദിത്വത്തെക്കുറിച്ച് ബോധ്യമുള്ളവനായിരിക്കണം കാര്യവിചാരകൻ എന്നുള്ളൊരു ചിന്തയാണ് നമുക്ക് നൽകുന്നത്. ഉത്തരവാദിത്വത്തെക്കുറിച്ച് ബോധ്യമുള്ളവനായിരിക്കണം കാര്യവിചാരകൻ. ഇവിടെ പുറപ്പാട് പുസ്തകം 18-ാം അധ്യായത്തിൽ മോശയെക്കുറിച്ചാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. മോശ ദൈവം തന്നെ ഏൽപ്പിച്ചതായിട്ടുള്ള ജനത്തിനു വേണ്ടി ദൈവം ഏൽപ്പിച്ചതായിട്ടുള്ള ഉത്തരവാദിത്വങ്ങളെയൊക്കെ നിർവഹിക്കുന്നതായിട്ടാണ് ആ വേദഭാഗത്ത് നമ്മൾ കാണുന്നത്. എന്നാൽ തൻ്റെ ജോലിഭാരം ഏറുന്നതായിട്ടുള്ള സാഹചര്യത്തിൽ തൻ്റെ അമ്മായിയപ്പൻ പറഞ്ഞതായിട്ടുള്ള ചില അഭിപ്രായങ്ങളെ സ്വീകരിക്കുവാനും, എന്നാൽ ദൈവം തന്നെ ഏൽപ്പിച്ചതായിട്ടുള്ള ഉത്തരവാദിത്വത്തിൽ അതിൻ്റെ പൂർണ്ണ ബോധ്യത്തോടുകൂടെ ആ ഉത്തരവാദിത്വത്തെ നിർവഹിക്കുവാനായി ശ്രമിക്കുന്ന മോശയെ ആണ് നമ്മൾ അവിടെ കാണുന്നത്. അപ്പോൾ ഞാൻ പറയുവാനായിട്ട് ശ്രമിക്കുന്നത്, ദൈവം തന്നെ ഒരു ജനത്തിൻ്റെ ഉത്തരവാദിത്വം ഏൽപ്പിച്ചു. ഒരു വലിയ ജനത്തെ മിസ്രയീമിൻ്റെ അടിമത്തത്തിൽ നിന്ന് വീണ്ടെടുത്തുകൊണ്ട് വിടുവിച്ചുകൊണ്ട്
ദൈവം ആഗ്രഹിക്കുന്ന ഇടത്തിലേക്ക് പാലും തേനും ഒഴുകുന്ന ദേശത്തേക്ക് കൊണ്ടുവരുവാനായിട്ടുള്ള ഒരു വലിയ നിയോഗമാണ് ദൈവം മോശയെ ഏൽപ്പിച്ചത്. വളരെ ഉത്തരവാദിത്വത്തോടു കൂടെ തന്നെ മോശ ആ നിയോഗത്തെ ഏറ്റെടുത്തുകൊണ്ട് ഒരു നല്ല സ്റ്റുവേർഡായിട്ട്, ഒരു നല്ല കാര്യവിചാരകനായിട്ട് ജനത്തിൻ്റെ എല്ലാ കാര്യങ്ങളിലും വളരെ കൃത്യതയോടെ ഇടപെടുന്നതായിട്ടുള്ള മോശയാണ് നമുക്കിവിടെ കാണുവാനായിട്ട് സാധിക്കുന്നത്. എന്നാൽ ഈ 18-ാം അധ്യായം വായിക്കുമ്പോൾ അവിടെ മോശയുടെ ജോലിഭാരം ഏറുന്നതായിട്ടുള്ള സാഹചര്യമുണ്ട്. ജനങ്ങളുടെ എല്ലാം പ്രശ്നങ്ങളെ തീർക്കുവാനായിട്ട് മോശയ്ക്ക് സാധിക്കാതെ വരുന്നതായിട്ടുള്ള സാഹചര്യമുണ്ട്. അവിടെ ചില റിസോഴ്സ് മാനേജ്മെൻറ്റുകൾ അവിടെ നടക്കുകയാണ്. ഒരു പക്ഷേ ഒരു വലിയ മാനേജ്മെൻറ്റ് ടെക്നിക്ക് തന്നെയാണ് അവിടെ രൂപപ്പെട്ടിരിക്കുന്നത്. ഇത്ര പേർക്ക്, ഇത്ര പേരെ മേൽവിചാരകന്മാരെ അല്ലെങ്കിൽ ഉത്തരവാദിത്തപ്പെട്ടവരായിട്ട് നിയോഗിച്ചുകൊണ്ട് ഓരോ പ്രശ്നങ്ങൾ ഓരോ തലങ്ങളിൽ തീർക്കുവാനായിട്ടുള്ള ചില ക്രമീകരണങ്ങളൊക്കെ ചെയ്യുന്നത്. അതിൻ്റെ ആഴത്തിലേക്ക് കടന്നു പോകുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നില്ല. എന്നാൽ അവിടെ നമുക്ക് നൽകുന്നതായിട്ടുള്ള ചിന്ത എന്ന് പറയുന്നത് തൻ്റെ ഉത്തരവാദിത്തത്തെക്കുറിച്ച് പൂർണ്ണമായിട്ടുള്ള ബോധ്യം മോശയ്ക്ക് ഉണ്ടായിരുന്നു. അതാണ് കാര്യവിചാരകത്വത്തിൻ്റെ ഏറ്റവും പ്രധാനമായിട്ടുള്ള കാര്യം എന്ന് പറയുന്നത്. ഉത്തരവാദിത്തത്തെക്കുറിച്ചുള്ള ബോധ്യമുള്ളവനായിരിക്കണം കാര്യവിചാരകൻ. ഞാനും നിങ്ങളും ഈ ലോകത്തിലായിരിക്കുമ്പോൾ നമ്മളെ ദൈവം ചില നിയോഗങ്ങൾ, ചില ഉത്തരവാദിത്തങ്ങൾ ഏൽപ്പിച്ചിട്ടുണ്ട്. ആ ഉത്തരവാദിത്തങ്ങളെക്കുറിച്ച് പൂർണ്ണമായിട്ടുള്ള ബോധ്യം നമുക്കുണ്ടെങ്കിൽ മാത്രമേ ഒരു ഗുഡ് സ്റ്റുവേർഡായിട്ട്, ഒരു നല്ല കാര്യവിചാരകനായിട്ട് എനിക്കും നിങ്ങൾക്കും പ്രവർത്തിക്കുവാനായിട്ട് സാധിക്കുകയുള്ളൂ. ഇന്ന് രണ്ടാമത്തെ ചിന്ത ഞാൻ പങ്കിടുവാനായിട്ട് ആഗ്രഹിക്കുന്നത്, നാം വായിച്ചതായിട്ടുള്ള സുവിശേഷ വേദഭാഗത്തിലേക്ക് കടന്നു വരുമ്പോൾ അവിടെ നമുക്ക് ലഭിക്കുന്നതായിട്ടുള്ള ചിന്ത എന്ന് പറയുന്നത് വിഭവങ്ങളെ വേഗപൂർവം വിനിയോഗിക്കുവാനായിട്ടുള്ള ഒരു ഉത്തരവാദിത്വം നമുക്കുണ്ട്. വിഭവങ്ങളെ വിവേകപൂർവം വിനിയോഗിക്കുവാനുള്ള അറിവും സമർപ്പണവും ഉള്ളവനായിരിക്കണം കാര്യവിചാരകൻ. വിഭവങ്ങളെ വിവേകപൂർവവും അതോടൊപ്പം തന്നെ അറിവോടും സമർപ്പണത്തോടും കൂടെ വിനിയോഗിക്കുവാൻ കഴിയുന്നവനായിരിക്കണം കാര്യവിചാരകൻ. നമ്മൾ വായിച്ചു കേട്ട സുവിശേഷ വേദഭാഗത്തിൽ എന്നെ വളരെ സ്പർശിച്ചതായിട്ടുള്ള ഒരു വാക്കുണ്ട്. ആ വാക്ക് ഇപ്രകാരമാണ്. 15-ാം വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു, 14-ും 15-ും വാക്യങ്ങൾ, ഒരു മനുഷ്യൻ പരദേശത്തേക്ക് പോകുമ്പോൾ ദാസന്മാരെ വിളിച്ചു, തൻ്റെ സമ്പത്ത് അവരെ ഏൽപ്പിച്ചു. ഒരുവൻ 5 താലന്ത്, ഒരുവന് 2, ഒരുവന് 1, ഇങ്ങനെ ഓരോരുത്തന് അവൻ്റെ പ്രാപ്തി പോലെ കൊടുത്ത് യാത്ര പുറപ്പെട്ടു. എന്നെ വളരെ സ്ട്രൈക്ക് ചെയ്തതായിട്ടുള്ള ഒരു വാക്കാണ് പ്രാപ്തി പോലെ കൊടുത്ത് യാത്ര പുറപ്പെട്ടു. ഇവിടെ ഒരു താലന്ത്, ഒരു പരദേശത്തേക്ക് പോകുന്നതായിട്ടുള്ള ഒരു മനുഷ്യൻ തൻ്റെ ദാസന്മാരെ വിളിച്ച് അവർക്ക് ചില താലന്തുകളെ ഏൽപ്പിക്കുന്ന ഒരു സംഭവത്തെക്കുറിച്ചാണ് അവിടെ പറയുന്നത്. എന്നാൽ അവിടെ വളരെ വ്യക്തമായിട്ട് പറയുന്നത് ഓരോരുത്തർക്കും അവരുടെ പ്രാപ്തി പോലെ കൊടുത്തു എന്നുള്ളതാണ് പറയുന്നത്. എന്നാൽ തുടർന്ന് നമ്മൾ വായിക്കുമ്പോൾ അവർ അവരുടെ പ്രാപ്തിക്ക് അനുസരിച്ചുകൊണ്ട് ചില കാര്യങ്ങളെ അവരവിടെ ചെയ്യുകയാണ്. 5 താലന്ത് ലഭിച്ചവൻ ഉടനെ ചെന്ന് വ്യാപാരം ചെയ്ത് വേറെ 5 താലന്ത് സമ്പാദിച്ചു. അങ്ങനെ തന്നെ 2 താലന്ത് ലഭിച്ചവൻ വേറെ 2 നേടി. 1 ലഭിച്ചവനോ പോയി നിലത്തൊരു കുഴി കുഴിച്ച് യജമാനൻ്റെ ദ്രവ്യം മറച്ചു വെച്ചു. വളരെ കാലം കഴിഞ്ഞ ശേഷം ആ ദാസന്മാരുടെ യജമാനൻ വന്ന് അവരുമായി കണക്ക് തീർത്തു. അപ്പോൾ ഇവിടെ ഈ വിനിയോഗിക്കുവാനായിട്ട് അല്ലെങ്കിൽ ഇവിടെ വിഭവങ്ങളെ നൽകുമ്പോൾ ഓരോരുത്തരുടെയും പ്രാപ്തി പോലെ നൽകുന്ന ഒരു മനുഷ്യനെക്കുറിച്ചാണ് പറയുന്നത്. ഓരോരുത്തരുടെയും പ്രാപ്തി പോലെ അവർക്ക് താലന്തുകൾ അല്ലെങ്കിൽ വിനിയോഗിക്കുവാനായിട്ടുള്ള വിഭവങ്ങളെ നൽകുന്നതായിട്ടുള്ള ഒരു മനുഷ്യൻ. ഒരുപക്ഷെ എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ നമ്മൾ വ്യക്തമായിട്ട് മനസ്സിലാക്കുമ്പോൾ ദൈവം നമുക്ക് ആവശ്യമായ, അത്യാവശ്യമായിട്ടുള്ള പ്രാപ്തി അല്ലെങ്കിൽ ഓരോ കാര്യവും ചെയ്യുവാനായിട്ടുള്ള ഒരു പ്രാപ്തി ദൈവം നമുക്ക് നൽകിയിട്ടുണ്ട്. നമുക്ക് ചെയ്യുവാൻ കഴിയുന്നതിൽ അല്ലെങ്കിൽ നമ്മുടെ പ്രാപ്തിക്കപ്പുറമായിട്ടുള്ളതൊന്നും ദൈവം നമ്മിൽ നിന്ന് പ്രതീക്ഷിക്കുന്നില്ല. എന്നാൽ ഇവിടെ നമ്മൾ കാണുന്നത് ദൈവം നൽകിയതായിട്ടുള്ള ആ പ്രാപ്തിക്കനുസരണമായി, ദൈവം നൽകിയതായിട്ടുള്ള കഴിവുകൾക്കനുസരണമായി, ദൈവം ആഗ്രഹിച്ചതായിട്ടുള്ള വിധത്തിൽ പ്രവർത്തിക്കുവാനായിട്ട് ഇവിടെ ശ്രമിക്കുകയാണ്. അല്ലെങ്കിൽ പ്രാപ്തിയില്ലാത്തൊരു വ്യക്തിയുമില്ല, അല്ലെങ്കിൽ ദൈവം കഴിവുകൾ നൽകാത്ത ഒരു വ്യക്തി പോലും ഈ ലോകത്തില്ല. ഇല്ലേ, നമ്മൾ പലപ്പോഴും ചിന്തിക്കും എനിക്ക് ഇന്ന വ്യക്തിയെപ്പോലെയുള്ള കഴിവുകൾ ഇല്ലല്ലോ,
ഇന്ന വ്യക്തികളെപ്പോലെ സാമർത്ഥ്യം എനിക്കില്ലല്ലോ, ഇന്ന വ്യക്തികളെപ്പോലെ വാക്ചാതുര്യം എനിക്കില്ലല്ലോ, ഇന്ന വ്യക്തികളെപ്പോലെ ഉയർന്ന സ്ഥാനങ്ങളിലെത്തുവാനായിട്ട് എനിക്ക് കഴിഞ്ഞിട്ടില്ലോ എന്നൊക്കെ നമ്മൾ പലപ്പോഴും ചിന്തിക്കാറുണ്ട്. എന്നാൽ ഒരു കാര്യം മനസ്സിലാക്കുക, ദൈവം ഓരോ വ്യക്തിയിലും ഒരു പ്രാപ്തിക്കനുസരിച്ച് ഓരോ വ്യക്തിയിലും ദൈവം ചില കഴിവുകൾ ചില താലന്തുകൾ ദൈവം നൽകിയിട്ടുണ്ടോ എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. എന്നാൽ അതിനെ എത്രത്തോളം ഉത്തരവാദിത്വത്തോടുകൂടെ വിനിയോഗിക്കുവാനായിട്ട് നമുക്ക് കഴിയും എന്നുള്ളതിലാണ് പ്രധാനമായിട്ടുള്ള കാര്യമിരിക്കുന്നത്. ഇവിടെ നമ്മൾ കാണുന്നത് അവരുടെ പ്രാപ്തിക്കനുസരിച്ച് ഈ മനുഷ്യൻ അവർക്ക് തൻ്റെ ദാസന്മാർക്ക് വിഭവങ്ങളെ നൽകിയെങ്കിലും അവർക്ക് അവരുടെ പ്രാപ്തി അനുസരിച്ചുകൊണ്ടും ദൈവം അവർക്ക് നൽകിയതായ കഴിവുകളനുസരിച്ചുകൊണ്ടും ദൈവം അവർക്ക് നൽകിയതായിട്ടുള്ള താലന്തുകളനുസരിച്ചുകൊണ്ട് വിഭവങ്ങളെ വിനിയോഗിക്കുവാനായിട്ട് അവർക്കിവിടെ സാധ്യമായിട്ട് തീരുകയാണ്. നമ്മുടെ ചുറ്റുപാടും എത്രയോ ആൾക്കാർ, ഒരുപക്ഷെ നമുക്ക് രണ്ട് കൈകളുണ്ടെങ്കിലും പല കാര്യങ്ങളും ചെയ്യുവാനായിട്ട് നമുക്ക് കഴിയുന്നില്ല. എന്നാൽ ഈ നാളുകളിലൊക്കെ നമ്മൾ പലപ്പോഴും അനേക വ്യക്തികളെക്കുറിച്ച് പത്രമാധ്യമങ്ങളിലും സാമൂഹ്യ മാധ്യമങ്ങളിലൊക്കെ വായിക്കുകയും കേൾക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. രണ്ട് കൈകളില്ലാത്ത അനേകർ എത്രയോ മനോഹരമായിട്ടുള്ള ചിത്രങ്ങൾ വരയ്ക്കുന്നു. രണ്ട് കരങ്ങളും ഇല്ലാത്തതായിട്ടുള്ള എത്രയോ അനേകർ മധുരമായിട്ടുള്ള സംഗീതങ്ങൾ നിർമ്മിക്കുന്നു. രണ്ട് കൈകൾക്കും സ്വാധീനമില്ലാത്ത എത്രയോ ആൾക്കാർ എന്തെല്ലാം കാര്യങ്ങൾ ഈ ലോകത്തിന് വേണ്ടി ചെയ്യുന്നു എന്നുള്ളത് ഈ നാളുകൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ദൈവം എല്ലാ മനുഷ്യൻ്റെയും ജീവിതത്തിലെ ചില കഴിവുകൾ നൽകിയിട്ടുണ്ട്. എന്നാൽ അതിനെ പരിപോഷിപ്പിക്കുവാനായിട്ടുള്ള ഉത്തരവാദിത്വം, അതിനെ ഡെവലപ്പ് ചെയ്യുവാനായിട്ടുള്ള ഉത്തരവാദിത്വം എനിക്കും നിങ്ങൾക്കുമുണ്ട് എന്നുള്ള കാര്യം നമ്മൾ ഒരിക്കലും മറന്നു പോകുവാനായിട്ട് ഇടയാകരുത്. ഇവിടെ വളരെ വ്യക്തമായിട്ട് ഓർക്കുക, അഞ്ച് താലന്ത് ലഭിച്ചവൻ അഞ്ചുകൂടെ ഉണ്ടാക്കുവാനായിട്ടവന് സാധിച്ചു, രണ്ട് താലന്ത് ലഭിച്ചവനും അതുപോലെ ചെയ്യുവാനായിട്ട് സാധിച്ചു. എന്നാൽ ഒരു താലന്ത് ലഭിച്ചവൻ ഒരുപക്ഷെ അവനതിനെ നഷ്ടപ്പെടുത്തിയില്ല, അതിനെ അതുപോലെ തന്നെ സൂക്ഷിക്കുവാനായിട്ട് ശ്രമിക്കുകയാണ്. നമ്മുടെ ജീവിതത്തിലെ ദൈവം സാധ്യതകളും സാഹചര്യങ്ങളും ഒക്കെ നൽകുമ്പോൾ ആ വിഭവങ്ങളെ ഉത്തരവാദിത്വത്തോടും ആ വിഭവങ്ങളെ വിവേകപൂർവ്വം വിനിയോഗിക്കുവാനായിട്ട് നമുക്ക് കഴിയണം. ഇവിടെ നമ്മൾ കാണുന്നത് ഈ അഞ്ചും രണ്ടും താലന്ത് ലഭിച്ചവർ വേഗത്തോടുകൂടെ അതിനെ വിനിയോഗിക്കുവാനായിട്ട് ശ്രമിച്ചപ്പോൾ അവർക്ക് കൂടുതൽ അനുഭവങ്ങളെ ലഭിക്കുകയാണ്. അതുമാത്രമല്ല അവരിലേക്ക് കൂടുതൽ ഉത്തരവാദിത്തങ്ങൾ നൽകപ്പെടുന്നതായിട്ടാണ് നമ്മൾ കാണുന്നത്. അവരിലേക്ക് കൂടുതൽ ദൈവിക കൃപ പകരപ്പെടുന്നതായിട്ടാണ് നമ്മൾ കാണുന്നത്. അവിടെ പറയാം, അതിന് യജമാനൻ നന്ന്, നല്ലവനും വിശ്വസ്തനുമായ ദാസനെ, നീ അല്പത്തിൽ വിശ്വസ്തനായിരുന്നു, ഞാൻ നിന്നെ അധികത്തിന് വിചാരകനാക്കും, നിൻ്റെ യജമാൻ്റെ സന്തോഷത്തിലേക്ക് പ്രവേശിക്കുകയെന്ന് അവനോട് പറഞ്ഞു. അല്പത്തിൽ വിശ്വസ്തനായവനെ അധികത്തിന് വിചാരകനാക്കുന്നവനായിട്ടുള്ള ഒരു ദൈവം. ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന വിഭവങ്ങളെ വേഗത്തോടും വിനയത്തോടും സമർപ്പണത്തോടും ഉപയോഗിക്കുവാൻ കഴിയുന്നവനാണ് യഥാർത്ഥമായിട്ടുള്ള ഒരു കാര്യവിചാരകൻ എന്നുള്ളത് നമ്മൾ മറന്നു പോകുവാനായിട്ട് ഇടയാകരുത്. അതോടൊപ്പം തന്നെ ഇവിടെ ഓർപ്പിച്ചതുപോലെ ഓരോരുത്തരുടെയും പ്രാപ്തിക്കനുസരിച്ച് കൊടുക്കുന്നവനായിട്ടുള്ള ഒരു ദൈവം, ആ ദൈവത്തിൽ ശരണപ്പെടുവാനായിട്ട് എനിക്കും നിങ്ങൾക്കും കഴിയണം. ഇന്ന് പറഞ്ഞ് അവസാനിപ്പിക്കുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുക, 147 സങ്കീർത്തനം നമ്മൾ വായിക്കുമ്പോൾ അവിടെ നൽകുന്ന ഒരേ ഒരു ശക്തമായ ചിന്ത എന്ന് പറയുന്നത് ഗോഡ് ഈസ് ഇൻ കൺട്രോൾ ഓഫ് എവരിത്തിങ് എന്നുള്ളതാണ്. ഗോഡ് ഈസ് ഇൻ കൺട്രോൾ ഓഫ് എവരിത്തിങ്. 147 സങ്കീർത്തനം നമ്മൾ വായിക്കുമ്പോൾ അവിടെ പറയുന്നു, യഹോവയെ സ്തുതിപ്പി, നമ്മുടെ ദൈവത്തിന് കീർത്തനം പാടുന്നത് നല്ലത്, അത് മനോഹരവും സ്തുതിയുചിതവും തന്നെ. യഹോവ യെരുശലേമിനെ പണിയുന്നു, അവൻ ഇസ്രായേലിൻ്റെ ഭ്രഷ്ടന്മാരെ കൂട്ടിച്ചേർക്കുന്നു, മനം തകർന്നിരിക്കുന്നവൻ സൗഖ്യമാക്കി അവരുടെ മുറിവുകളെ കെട്ടുകയും ചെയ്യുന്നു, അവൻ നക്ഷത്രങ്ങളെ എണ്ണം നോക്കുന്നു, അവയ്ക്കൊക്കെയും പേർ വിളിക്കുന്നു. നമ്മുടെ കർത്താവ് വലിയവനും ശക്തിയേറിയവനുമാകുന്നു, അവൻ്റെ വിവേകത്തിന് അന്തമില്ല. യഹോവ താഴ്മയുള്ളവനെ ഉയർത്തുന്നു, അവൻ ദുഷ്ടന്മാരെ നിരത്തോളം താഴ്ത്തുന്നു. 8 വാക്യം പറയുന്നു, അവൻ ആകാശത്തെ മേഘം കൊണ്ട് മൂടുന്നു, ഭൂമിക്കായി മഴയൊരുക്കുന്നു, അവൻ പർവ്വതങ്ങളിൽ പുല്ല് മുളപ്പിക്കുന്നു, അവൻ മൃഗങ്ങൾക്കും കരയുന്ന കാക്കുകുഞ്ഞുങ്ങൾക്കും അതതിൻ്റെ ആഹാരം കൊടുക്കുന്നു. ഗോഡ് ഈസ് ഇൻ കൺട്രോൾ ഓഫ് എവറിത്തിങ്. ദൈവമാണ് സർവത്തിൻ്റെയും അധിപതി എന്നുള്ള ബോധ്യം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. ഇന്നൊരു പലപ്പോഴും ഇന്ന് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം അത് തന്നെയാണ്. ദൈവമാണ് സകലത്തിൻ്റെയും അധിപതി എന്നുള്ള ബോധ്യം നമ്മളിൽ നിന്നൊക്കെ നഷ്ടപ്പെട്ടു പോയിരിക്കുന്നു. ഒരു പക്ഷേ എന്നിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയിരിക്കാം, നമ്മളിൽ ഓരോരുത്തരിൽ നിന്നും അത് നഷ്ടപ്പെട്ട് പോയിരിക്കാം. ദൈവമാണ് സർവത്തിൻ്റെയും അധിപതി എന്നുള്ള ബോധ്യം നമ്മുടെ ജീവിതത്തിലൊക്കെ ഉണ്ടാകണം. ഈ സർവചരാചരങ്ങളെയും സൃഷ്ടിച്ചവനായിട്ടുള്ള ദൈവം, നമുക്കറിയാം ഉൽപ്പത്തി പുസ്തകം ആദ്യ ഭാഗങ്ങളൊക്കെ നമ്മൾ വായിക്കുന്നതായിട്ടുള്ള സമയത്ത് ദൈവം മനുഷ്യനെ സൃഷ്ടിച്ച് തോട്ടത്തിലാക്കിയത് അതിനെ സൂക്ഷിപ്പാൻ, അതിനെ കാപ്പാനും അവിടെ ശുശ്രൂഷ വേല ചെയ്യുവാനും അതിനെ കാപ്പാനും വേല ചെയ്യുവാനായിട്ടാണ് അവിടെ ആക്കിയത്, ടിൽ ആൻഡ് കീപ് ദി എർത്ത് എന്നാണ് പറഞ്ഞത്. അപ്പോൾ അതിനെ ഉത്തരവാദിത്വത്തോടുകൂടെ
വിനിയോഗിക്കുവാനായിട്ടാണ് ദൈവം അവിടെ ആക്കി വെച്ചത്. റെസ്പോൺസിബിൾ യൂസ് ഓഫ് ദി റിസോഴ്സ് എന്നുള്ളതാണ് അവിടെ നമ്മളെ പഠിപ്പിക്കുന്നതായിട്ടുള്ള ഒരു ചിന്ത. അപ്പോൾ ദൈവമാണ് സകലത്തിൻ്റെയും അധിപതി എന്നുള്ള ബോധ്യം നമ്മളിൽ നിന്ന് ഒരിക്കലും മാഞ്ഞു പോകുവാനായിട്ട് ഇടയായിത്തീരരുത്. അങ്ങനെ അത് നമ്മിൽ നിന്ന് മാറിപ്പോകുമ്പോൾ അല്ലെങ്കിൽ അത് നമ്മിൽ നിന്ന് നമ്മളതിനെ മറന്നു പോകുമ്പോഴാണ് പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ വീഴ്ചകൾക്ക് കാരണമായിട്ട് തീരുന്നതെന്നുള്ള ബോധ്യം നമുക്കുണ്ടാകണം. ഇവിടെ ഉറപ്പിച്ച പോലെ കാര്യവിചാരകത്വം ഉത്തരവാദിത്വപൂർണ്ണമായിട്ടുള്ള വിഭവ വിനിയോഗമാണ്. ദൈവമാണ് സർവത്തിൻ്റെയും അധിപതി. ഞാനും നിങ്ങളുമൊക്കെ ഈ ലോകത്ത് ജസ്റ്റ് വി ആർ ദി സ്റ്റുവേർഡ്സ് ഓർ ദി മാനേജേഴ്സ് ഓർ ദി കീപ്പേഴ്സ് എന്നുള്ള ഒരു ബോധ്യം നമ്മുടെ ജീവിതത്തിലുണ്ടാകണം. ഇതിനെയൊക്കെ കാപ്പാനും സൂക്ഷിപ്പാനും വിനിയോഗ റെസ്പോൺസിബിൾ അതായത് ഉത്തരവാദിത്വത്തോടെ വിനിയോഗിക്കുവാനായിട്ടുള്ള മാനേജർമാർ മാത്രമാണ്, സ്റ്റുവേർഡ്സ് മാത്രമാണ് അത് ഉപയോഗിക്കുവാനായിട്ട് നമുക്ക് നൽകിയെന്നുള്ള ഒരു ഒരു ചിന്ത നമ്മെ എപ്പോഴും ഭരിക്കുവാനായിട്ടിടയാകണം. എന്നാൽ ആത്യന്തികമായിട്ട് ദൈവമാണ് സകലത്തിൻ്റെയും അധിപതി എന്നുള്ള ഒരു ബോധ്യം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുമ്പോൾ തീർച്ചയായിട്ടും ഈ കാര്യവിചാരകത്വം അതിൻ്റെ പൂർണ്ണമായ അർത്ഥതലത്തിൽ വിനിയോഗിക്കുവാനായിട്ട് നമുക്ക് സാധ്യമായിട്ട് തരും. ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കട്ടെ. ഒരു വലിയ ചിന്ത നമ്മെ ഈ നാളുകളിൽ ഭരിക്കേണ്ടത് ആവശ്യമാണ്. യു ആർ ദ സ്റ്റുവേർഡ്സ് ഓഫ് യുവർ ഫാമിലി. നമ്മുടെ കുടുംബത്തിൻ്റെ കാര്യവിചാരകത്വം നിർവഹിക്കുവാനായിട്ട് നമ്മെ ദൈവം ഏൽപ്പിച്ചിരിക്കുകയാണ്. ഒരു മാനേജരായിട്ട്, ഒരു സ്റ്റുവാർഡായിട്ട്, ഒരു മാനേജരായിട്ട് നമ്മുടെ ഭവനങ്ങളെ കാര്യവിചാരകത്വം നടത്തുവാനായിട്ട് ദൈവം നമ്മെ ഏൽപ്പിച്ചിരിക്കുന്നു. യു ആർ ദ സ്റ്റുവേർഡ്സ് ഓഫ് യുവർ ഫാമിലി. നമ്മുടെ കുടുംബത്തെ നയിക്കുവാൻ ദൈവം നൽകിയതായിട്ടുള്ള താലന്തുകളും ദൈവം നൽകിയതായിട്ടുള്ള വിഭവങ്ങളും ഒക്കെ ഉത്തരവാദിത്വത്തോടുകൂടെ വിനിയോഗിച്ച് ഒരു നല്ല കുടുംബമായി ലോകത്തിൽ ജീവിക്കുവാനായിട്ടാണ് ദൈവം നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്നത്. നമുക്ക് ഒരുപാട് സാധ്യതകളുണ്ടായിരിക്കാം, ഒരുപാട് സാഹചര്യങ്ങൾ, നല്ല സാഹചര്യങ്ങൾ ദൈവം നമുക്ക് നൽകിയിട്ടുണ്ടായിരിക്കാം, ഒരുപാട് നന്മകൾ ദൈവം നമ്മുടെ ജീവിതത്തിൽ നൽകിയിട്ടുണ്ടായിരിക്കും. അതിനെ വളരെ റെസ്പോൺസിബിളായിട്ട്, വളരെ ഉത്തരവാദിത്വത്തോടുകൂടെ വിനിയോഗിക്കുവാനായിട്ട് നമുക്ക് സാധിക്കുമ്പോൾ അത് നമ്മുടെ കുടുംബത്തെ മാത്രമല്ല, നമ്മുടെ കുടുംബത്തിന് മാത്രമല്ല അനുഗ്രഹമായിട്ട് തീരുന്നത്, നമ്മുടെ ചുറ്റുപാടുമുള്ള ഭവനങ്ങൾക്ക് അനുഗ്രഹമായി തീരും. ഒരുപക്ഷെ നമ്മുടെ ചുറ്റുമുള്ള ജനങ്ങൾക്കത് അനുഗ്രഹത്തിന് മുഖാന്തരമായിട്ട് തീരും. അതുകൊണ്ട് നമ്മെ ശക്തമായി ഈ നാളുകളിൽ ഭരിക്കേണ്ടുന്ന ഒരു കാര്യം ഇത് ഈ ഒരു ചിന്തയാണ്. യു ആർ ദി സ്റ്റുവേർഡ് ഓഫ് യുവർ ഫാമിലി. നമ്മുടെ കുടുംബത്തിൻ്റെ കാര്യവിചാരകത്വം നടത്തേണ്ടുന്ന ഒരു വലിയ ഉത്തരവാദിത്വം ദൈവം നമ്മെ ഏൽപ്പിച്ചിട്ടുണ്ട്. ഒരു പക്ഷേ ഈ ഒരു മഹാമാരിയുടെ അനുഭവത്തിൽ, COVID-19 എന്ന ഈ മഹാമാരി കൊണ്ട് ഒരു വലിയ മാറ്റം ലോകത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു പക്ഷേ നമ്മൾ അതിനെക്കുറിച്ച് ഈ നാളിൽ ആഴമായിട്ട് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. നമ്മുടെയൊക്കെ ജീവിത രീതിയിൽ തന്നെ മാറ്റങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. ആരാധനാ രീതിയിൽ ഈ നാളുകളിൽ മാറ്റങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. നമ്മുടെ സാമൂഹിക ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ ഈ നാളുകളിൽ ഉണ്ടായിക്കൊണ്ടേയിരിക്കുകയാണ്. ഒരു പക്ഷേ മനുഷ്യൻ്റെ ഒരു സാമൂഹ്യ ജീവി എന്ന് പറയുമ്പോൾ പോലും ഒരുമിച്ച് കടന്നു വരുവാനോ ഷെയർ ചെയ്യുവാനോ ഒരുമിച്ച് വിഭവങ്ങളെ പങ്കിടുവാനോ ഒന്നും സാധിക്കാത്ത ഒരു ഒരു മറ്റൊരു ലോകത്തിൽ ജീവിക്കുന്നതായിട്ടുള്ള ഒരു അനുഭവത്തിലാണ് ഈ നാളുകൾ നമ്മൾ ആയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഒരു പക്ഷേ മുന്നോട്ടുള്ള ജീവിതത്തിൻ്റെ യാത്രയിൽ നമ്മെ ഭരിക്കേണ്ടുന്ന ഒരു കാര്യം വി ഹാവ് ടു റെസ്പോൺസിബിളി യൂസ് ദ റിസോഴ്സസ് ദറ്റ് ഗോഡ് ഹാസ് ഗിവൺ ടു അസ്. ദൈവം നമുക്ക് നൽകിയതായിട്ടുള്ള വിഭവങ്ങളെ ഉത്തരവാദിത്വപൂർണ്ണമായിട്ട് വിനിയോഗിക്കുവാനായിട്ട് നമുക്ക് കഴിയണം. കാരണം ഈ നാളുകളിൽ സാമ്പത്തികമായ വലിയ തകർച്ചയുടെ അനുഭവങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. അനേക പ്രവാസികൾ അനേകരെ ജോലി നഷ്ടപ്പെട്ട് മടങ്ങി വരുന്നതായിട്ടുള്ളൊരു സാഹചര്യം ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. അനേകർക്ക് ജോലി ഇല്ലാതെയായിക്കൊണ്ടിരിക്കുന്ന അവസ്ഥകൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. അനേക ഭവനങ്ങൾ ജീവിതത്തിന് പ്രതിസന്ധിയിലൂടെ കടന്നു പോകുന്ന അനുഭവങ്ങളൊക്കെ ഉണ്ടായിക്കൊണ്ടേയിരിക്കുന്നു. അതുകൊണ്ട് ഈ നാളുകളിൽ ദൈവം നമുക്ക് നൽകിയിട്ടുള്ള വിഭവങ്ങളെ വിവേകത്തോടും ഉത്തരവാദിത്വത്തോടും കൂടെ വിനിയോഗിക്കുവാനായിട്ട് നമുക്ക് സാധിക്കണം. ദൈവം നമുക്ക് നന്മകളും അനുഗ്രഹങ്ങളും നൽകിയിട്ടുണ്ടെങ്കിൽ അതിനെ ഷെയർ ചെയ്യുവാൻ, അതിനെ ഉത്തരവാദിത്വത്തോടുകൂടെ ഉപയോഗിക്കുവാനായിട്ട് നമുക്ക് കഴിയേണ്ടത് ആവശ്യമാണ്. 3 ചിന്തകളെ മാത്രമാണ് ഇന്ന് ഈ പ്രഭാതത്തിൽ ഒരുമിച്ച് ചിന്തിപ്പാനായിട്ട് ആഗ്രഹിച്ചത്. 1, ഉത്തരവാദിത്വത്തെക്കുറിച്ച് ബോധ്യമുള്ളവനായിരിക്കണം കാര്യവിചാരകൻ. ദൈവം എന്നെ ഒരു ഉത്തരവാദിത്വം ഏൽപ്പിച്ചിട്ടുണ്ട്. അതിനെ ദൈവകൃപയോടുകൂടെ വിനിയോഗിക്കണം, ഉപയോഗിക്കണം, അല്ലെങ്കിൽ അതിനെ ദൈവകൃപയോടുകൂടെ അതിന് വേണ്ടുന്നതായിട്ടുള്ള നേതൃത്വം ഏറ്റെടുക്കണം എന്നുള്ള ബോധ്യം നമ്മെ ഭരിക്കേണ്ടത് ആവശ്യമാണ്. 2 ഓർപ്പിച്ചതുപോലെ വിഭവങ്ങളെ വേഗത്തോടെ വിനിയോഗിക്കുന്നവരായിരിക്കണം കാര്യവിചാരകൻ. ദൈവം നമുക്കെല്ലാവർക്കും പ്രാപ്തി നൽകിയിട്ടുണ്ട്. ആ പ്രാപ്തിക്കനുസരണമായി
ദൈവകൃപയോടുകൂടെ കാര്യങ്ങൾ ഏറ്റെടുത്ത് ചെയ്യുവാനായിട്ട് സാധിക്കുന്നുവെങ്കിൽ നാം അല്പത്തിൽ വിശ്വസ്തനായിരിക്കുമ്പോൾ ദൈവം നമ്മെ അധികത്തിന് വിചാരകനായിരിക്കും. വി ഹാവ് ടു ബി മോർ റെസ്പോൺസിബിൾ, കൂടുതൽ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കേണ്ടതായിട്ട് നമ്മുടെ ജീവിതത്തിൽ അതിന് സാധ്യത ഉണ്ടായിത്തീരും. മൂന്നാമത് ഇവിടെ ഓർപ്പിച്ചതുപോലെ ഗോഡ് ഈസ് ഇൻ കൺട്രോൾ ഓഫ് എവറിത്തിങ്. ദൈവമാണ് സകലത്തിൻ്റെയും അധിപതി, ദൈവമാണ് സർവത്തെയും നിയന്ത്രിക്കുന്നതെന്നുള്ള ബോധ്യം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുമ്പോൾ ആ ദൈവത്തോട് വിനയപ്പെട്ടും വിധേയപ്പെട്ടും ജീവിക്കുവാനായിട്ട് നമുക്ക് സാധിക്കും. ഞാനും നിങ്ങളുമൊക്കെ വി ആർ ജസ്റ്റ് മാനേജേഴ്സ് ഓർ വി ആർ ജസ്റ്റ് സ്റ്റുവേർഡ്സ് എന്നുള്ള ഒരു ചിന്ത നമ്മെ ഭരിക്കുവാനായിട്ട് ഇടയാകും. അതുകൊണ്ട് ഈ നാളുകളിൽ അതിന് സർവശക്തനായ ദൈവം നമ്മെ സഹായിക്കട്ടെ. ദൈവം നമ്മെ ഏൽപ്പിച്ച ഉത്തരവാദിത്തങ്ങളെ വിനയത്തോടെ സമർപ്പണത്തോടെ വിനിയോഗിക്കുവാൻ നമുക്ക് സാധിക്കട്ടെ. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. തലകളെ വണക്കാം. ദൈവസന്നിധിയിൽ ഒരു നിമിഷം പ്രാർത്ഥിക്കാം. സ്നേഹവാനായ കർത്താവേ, സ്വർഗസ്ഥ പിതാവേ, ഞങ്ങളുടെ വചനത്താൽ ഞങ്ങളെ അനുഗ്രഹിക്കണം. വചനത്തിൽ ആശ്രയിച്ചുകൊണ്ട് ജീവിപ്പാൻ ഞങ്ങളെ സഹായിക്കണം. ദൈവം ഞങ്ങൾക്ക് നൽകിയിട്ടുള്ള നന്മകളും അനുഗ്രഹങ്ങളും അത് ഞങ്ങൾക്ക് മാത്രമുള്ളതല്ല, മറ്റുള്ളവർക്കും കൂടെ പങ്കിടുവാനുള്ളതാകുന്നു എന്നുള്ള ബോധ്യത്തോടുകൂടെ ഉത്തരവാദിത്വപൂർണ്ണമായി കാര്യങ്ങളെ നിർവഹിപ്പാൻ ഞങ്ങളെ സഹായിക്കണം. ഞങ്ങൾ വന്നുപോയ കുറവുകളെ ക്ഷമിക്കണം. യേശു നാമത്തിൽ അപേക്ഷിക്കുന്നു. ദയതോ നീ കേൾക്കുമാറാകണമേ. അമീൻ. ഇപ്പോൾ പിതാവായ ദൈവത്തിനും പുത്രനായ ദൈവത്തിനും പരിശുദ്ധാത്മാവും ദൈവത്തിനും സകല ബഹുമാനം മഹത്വവും കാലാവസ്ഥാനം കൂടാതെ ഉണ്ടായിരിക്കുമാറാകട്ടെ. അമീൻ. നാം കേട്ടതായിട്ടുള്ള വചനത്തെ ഹൃദയത്തിൽ സ്വീകരിച്ചുകൊണ്ട് അപ്പോസ്തല വിശ്വാസ പ്രമാണം നമുക്ക് ചേർന്ന് ചൊല്ലാം. സർവശക്തിയുള്ള പിതാവായി ആകാശത്തെയും ഭൂമിയെയും സൃഷ്ടനായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവൻ്റെ ഏകപുത്രനായ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിലും ഞാൻ വിശ്വസിക്കുന്നു. ഇവൻ പരിശുദ്ധാത്മാവിനാൽ കന്യകളിൽ ഉൽപ്പാദിക്കപ്പെട്ടു, ജനിച്ചു, പൊന്തിയോസ് പിലാത്തോസിനെ കഷ്ടപ്പെട്ട് ക്രൂശിക്കപ്പെട്ടു, മരിച്ചു, അടക്കപ്പെട്ടു, അവൻ പാതാളത്തിലേക്ക് ഇറങ്ങി, മൂന്നാം ദിവസം മരിച്ചു വന്ന് പിന്നെയും ഉയർത്തുന്നേറ്റു, അവൻ സ്വർഗത്തിലേക്ക് കയറി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിൻ്റെ വലത്ത് ഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് അവൻ ജീവനുള്ളവരെയും മരിച്ചവരെയും ന്യായവിധിപ്പാൻ വരികയും ചെയ്യും. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കാതോലിക സഭയിലും വിശുദ്ധന്മാരുടെ സംസർഗത്തിലും പാപമോചനത്തിലും ശരീരത്തിൻ്റെ പുനരുത്ഥാനത്തിലും നിത്യജീവനിലും ഞാൻ വിശ്വസിക്കുന്നു. ആമീൻ. ചില നിമിഷങ്ങൾ മധ്യസ്ഥ പ്രാർത്ഥനയ്ക്കായിട്ട് നമുക്കൊരുങ്ങാം. പ്രത്യേകിച്ച് പിറന്നാൾ ആഘോഷിക്കുന്നവരെ, വിവാഹവാർഷികം ഈ നാളുകൾ ആഘോഷിക്കുന്നവരെ ഓർത്തുകൊണ്ട് പ്രാരംഭമായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ഈ നാളുകളിൽ വിവാഹവാർഷികവും പിറന്നാൾ ആഘോഷിക്കുന്ന എല്ലാവർക്കും ഇടവകയുടെ എല്ലാവിധമായിട്ടുള്ള പ്രാർത്ഥനകളും ആശംസകളും ഈ സമയത്ത് അറിയിക്കുന്നു. അവർക്ക് വേണ്ടി ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം. സ്നേഹവാനായ കർത്താവേ, സ്വർഗസ്ഥ പിതാവേ, ആയുസ്സിൻ്റെ നാളുകൾ പെരുകുന്നത് അങ്ങയുടെ വലിയ കൃപയാലാകുന്നുവല്ലോ. കഴിഞ്ഞ ഒരാഴ്ചക്കാലം പിറന്നാൾ ആഘോഷിച്ചവരെയും വിവാഹവാർഷികം ആഘോഷിക്കുന്നവരെയും ദൈവസന്നിധിയിൽ ഞങ്ങൾ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. അവരുടെ വ്യക്തിപരമായ ജീവിതത്തിലും കുടുംബ ജീവിതത്തിലും വ്യാപരിച്ച ദൈവകൃപയ്ക്കായി സ്തോത്രം. ആരോഗ്യത്തോടും ബലത്തോടും ദൈവകൃപയോടും അവരെ നടത്തിയതോർത്ത് സ്തോത്രം ചെയ്യുന്നു. പുതിയ വർഷത്തിലും ദൈവകൃപയോടുകൂടെ ദൈവസാന്നിധ്യ ബോധ്യത്തോടുകൂടെ ദൈവേൽപ്പിച്ച ഉത്തരവാദിത്തങ്ങളെ കർത്താവെ ഭംഗിയായി നിർവഹിക്കുന്നവരായി ജീവിപ്പാൻ നിന്റെ മക്കളെ അവിടെ നിന്ന് സഹായിക്കണം. അനുഗ്രഹത്തോടെ നടത്തിയാട്ട് യേശു നാമത്തിൽ അപേക്ഷിക്കുന്നു. ദയതോ നീ കേൾക്കണമേ. ആമീൻ. മധ്യസ്ഥ പ്രാർത്ഥനയ്ക്കായി നമുക്കൊരുങ്ങാം. വീണ്ടും ദൈവസന്നിധിയിൽ കടന്നു വരുവാൻ തന്ന വലിയ കൃപയ്ക്കായിട്ട് സ്തോത്രം ചെയ്യാം. കഴിഞ്ഞ നാളുകളിലെ നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും കുറവുകൾ വന്നു പോയിട്ടുണ്ട്. ആ കുറവുകളൊക്കെ ദൈവസന്നിധിയിൽ ഏറ്റുപറഞ്ഞ പാപ ക്ഷമയ്ക്കായി ദൈവസന്നിധിയിൽ നമുക്ക് യാചിക്കാം. എന്നാൽ നമ്മുടെ പാപങ്ങളെ ഒന്നും കണക്കിടാതെ വണ്ണം ദൈവം അനേക നന്മകളും അനുഗ്രഹങ്ങളും നമ്മുടെ ജീവിതത്തിൽ നൽകിയിട്ടുണ്ട്. എല്ലാ നന്മകളെയും അനുഗ്രഹങ്ങളെയും ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. ജീവിതത്തിലെ പലവിധമായ പ്രശ്നങ്ങളുടെയും പ്രയാസങ്ങളുടെയും പ്രതികൂലങ്ങളുടെയും ഒക്കെ അനുഭവത്തിലൂടെ കടന്നു പോകുന്ന അനേകരുണ്ട്. പ്രത്യേകിച്ച് മഹാമാരിയുടെ പ്രയാസത്താൽ ഭാരപ്പെടുന്ന എല്ലാ വ്യക്തികളെയും കുടുംബങ്ങളെയും ദേശങ്ങളെയും രാജ്യങ്ങളെല്ലാം ദൈവസന്നിധിയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ഈ വലിയ പ്രതിസന്ധികളിൽ നിന്ന് ജനങ്ങളെ വിടുവിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. പ്രത്യേകിച്ച് രോഗത്തിൻ്റെ അവസ്ഥയിൽ കഴിയുന്ന അനേക പ്രിയപ്പെട്ടവർ നമ്മുടെ അറിവിലും പരിചയത്തിലുമുണ്ട്. അനേകർ ആശുപത്രികളിൽ അഭയം പ്രാപിച്ചിരിക്കുന്നു. അനേകർ രോഗക്കിടക്കയിലായിട്ട് ദീർഘവർഷങ്ങളായി ഭാരപ്പെടുന്നു. വാർദ്ധിക്കുന്നതിൻ്റെ ക്ഷീണത അനുഭവിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ടവരെ ദൈവസന്നിധിയിൽ ഓർക്കാം. ചികിത്സയിലായിരിക്കുന്നവരെ ദൈവസന്നിധിയിൽ ഓർക്കാം. ഈ നാളുകളിൽ സർജറിക്ക് വേണ്ടിയൊക്കെ ക്രമീകരണം ചെയ്യുന്നവരെ ദൈവസന്നിധിയിൽ ഓർത്ത് നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനമില്ലാത്ത ഭവനങ്ങളെ ദൈവസന്നിധിയിൽ ഓർക്കാം. കുടുംബജീവിതത്തിലെ പ്രശ്നങ്ങൾ അനുഭവിക്കുന്ന ഭവനങ്ങളെ ദൈവസന്നിധിയിൽ ഓർക്കാം. കുഞ്ഞുങ്ങളില്ലാതെ ഭാരപ്പെടുന്ന ദമ്പതിമാരെ ദൈവസന്നിധിയിൽ നമുക്ക് ഓർത്തുകൊണ്ട് പ്രാർത്ഥിക്കാം. കുഞ്ഞുങ്ങളെക്കുറിച്ച് ഓർത്ത് ഭാരപ്പെടുന്ന എല്ലാ മാതാപിതാക്കളെയും ദൈവസന്നിധിയിൽ ഓർക്കാം. കടഭാരങ്ങളിലൂടെ കടന്നു പോകുന്നവരുണ്ട്. ജോലി നഷ്ടപ്പെട്ടവരായി
ഭാരപ്പെടുന്നവരുണ്ട്. എല്ലാവരെയും ദൈവത്തിൻ്റെ കരങ്ങളിൽ നമുക്ക് സമർപ്പിക്കാം. നമ്മുടെ ഇടവകയെ ദൈവസന്നിധിയിൽ ഓർക്കാം. എല്ലാ ഭവനങ്ങളെയും ദൈവത്തിൻ്റെ കരങ്ങളിൽ സമർപ്പിക്കാം. നമ്മുടെ ഇടവകയുടെ എല്ലാവിധമായ ആവശ്യങ്ങളും ദൈവത്തിൻ്റെ കൃപ ആവരിക്കുന്നതിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. മറ്റുള്ളവരോട് തുറന്നു പറയുവാൻ കഴിയാത്ത നമ്മുടെ എല്ലാ ഭാരങ്ങളും എല്ലാ വേദനകളും ദുഃഖങ്ങളും ദൈവത്തിൻ്റെ സന്നിധിയിൽ നമുക്ക് സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. നമ്മുടെ കണ്ണുനീരിനെ കാണുന്ന ദൈവം, നമ്മുടെ നിലവിളിയുടെ ശബ്ദത്തെ കേൾക്കുന്നവനായിട്ടുള്ള ദൈവം, ഭയപ്പെടേണ്ട, ഞാൻ നിന്നോടുകൂടിയുണ്ട്, ഭ്രമിച്ച് നോക്കേണ്ട, ഞാൻ നിൻ്റെ ദൈവമാകുന്നു, ഞാൻ നിന്നെ ശക്തീകരിക്കും, സഹായിക്കുന്നുള്ള ദൈവത്തിൻ്റെ മാതൃമേറെ ശബ്ദം കേൾപ്പാൻ ഇടയാക്കുന്ന വലിയ കൃപയ്ക്കായി സ്തോത്രം ചെയ്യാം. നമ്മുടെ എല്ലാ സ്ഥാപനങ്ങൾ നമ്മുടെ മഹായിടവയ ദൈവസന്നിധിയിൽ ഓർത്തുകൊണ്ട് പ്രാർത്ഥിക്കാം. പട്ടക്കാരെയും ശുശ്രൂഷകരെയും മിഷണറിമാരെയും മിഷൻ പ്രവർത്തകരെയും സിസ്റ്റേഴ്സിനെയും എല്ലാം ദൈവസന്നിധിയിൽ ഓർത്ത് പ്രാർത്ഥിക്കാം. അഭിയന്യ തിരുമേനിയെയും കുടുംബമായ ദൈവസന്നിധിയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ആരോഗ്യവും ബലവും ഒക്കെ നൽകണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. പ്രത്യേകിച്ച് മഹായുടെ ഒരു പുതിയ അധ്യക്ഷന് വേണ്ടി നാളുകളിൽ അതിൻ്റെ ക്രമീകരണങ്ങളൊക്കെ ആയിരിക്കുമ്പോൾ ദൈവഹിതപ്രകാരം കർത്താവെ സഭയെ നയിപ്പാനുള്ള വ്യക്തിയെ അവിടുന്ന് തന്നെ തിരഞ്ഞെടുക്കണമേ എന്ന് ദൈവസന്നിധിയിൽ നമുക്ക് പ്രാർത്ഥിക്കാം. അതിൻ്റെ ക്രമീകരണങ്ങളിൽ ദൈവത്തിൻ്റെ കൃപ വ്യാപരിക്കുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കാം. പ്രത്യേകിച്ച് നമ്മുടെ ഇടവകയുടെ വിവിധ പ്രവർത്തനങ്ങളെ ദൈവസന്നിധിയിൽ ഓർക്കാം. പ്രത്യേകിച്ച് പാരിഷ് ഹോളിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങളൊക്കെ പൂർത്തീകരിപ്പാനായിട്ട് ദൈവം നൽകുന്ന കൃപയ്ക്കായി നമുക്ക് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. ദൈവകൃപയിൽ തുടർന്നും നടത്തണമേ എന്ന് പ്രാർത്ഥിക്കാം. പ്രത്യേകിച്ച് നമ്മുടെ വിജയം ഹോസ്പിറ്റലിൻ്റെയും പാലിയേറ്റീവ് കെയറിൻ്റെയും ആ റിനോവേറ്റഡ് ആയിട്ടുള്ള ബ്ലോക്ക് ഈ നാളുകളിൽ പ്രതിഷ്ഠിക്കുവാനും അതിൻ്റെ ഉദ്ഘാടന കർമ്മങ്ങളൊക്കെ നിർവഹിക്കാനും ദൈവം ഇടയാക്കി തോർത്ത് സ്തോത്രം ചെയ്യാം. അത് അനേകർക്ക് ഈ നാളുകളിൽ അനുഗ്രഹത്തിന് മുഖാന്തരമാക്കി തീർക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. അതിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് ശുശ്രൂഷകൾക്കൊക്കെ നേതൃത്വം നൽകുവാനും സഭയച്ചനെയും ബലപ്പെടുത്തി തോർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. ഒരു നിമിഷം നമുക്ക് നമ്മെ തന്നെ ദൈവത്തിൻ്റെ കരങ്ങളിൽ ഏറ്റവും വിനയത്തോടും സമർപ്പണത്തോടും താഴ്ത്തിയേൽപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. നാം ദൈവസന്നിധിയിൽ സമർപ്പിച്ചതായിട്ടുള്ള എല്ലാ കാര്യങ്ങളെയും പൊതുവിലുള്ള സ്തോത്ര പ്രാർത്ഥനയിലൂടെ നമുക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. നമുക്ക് ചേർന്ന് പ്രാർത്ഥിക്കാം. സർവശക്തിയുള്ള ദൈവമേ, സകലകരുണകളുടെയും പിതാവേ, അയോഗ്യരായടിയവരോടും സകല മനുഷ്യരോടും അങ്ങേക്കുള്ള സകല നന്മയ്ക്കായിട്ടും ആദരകരുണയ്ക്കായിട്ടും ഞങ്ങൾ നിനക്ക് മഹാവിനയവും മനഃപൂർവ്വമായി സ്തോത്രം ചെയ്യുന്നു. ഈ ആയുസ്ലെ സകല അനുഗ്രഹങ്ങൾക്ക് വേണ്ടിയും എല്ലാറ്റിനും മേലായി ഞങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തു മൂലം ലോകത്തെ വീണ്ടെടുത്ത് അങ്ങയുടെ വിലമെന്നിച്ചുടാത്ത സ്നേഹത്തിന് വേണ്ടിയും കൃപാമൊഴികൾക്ക് വേണ്ടിയും മത്വത്തിന് പ്രത്യാശയ്ക്ക് വേണ്ടിയും ഞങ്ങൾ നിനക്ക് സ്തുതിക്കുന്നു. ഞങ്ങളുടെ ഹൃദയങ്ങളിൽ മായം കൂടാതെ നന്ദിയുള്ളവരായി തീരേണ്ടതിനും അങ്ങയെ സേവിക്കുന്നതിന് ഞങ്ങളെ ഏൽപ്പിച്ച ഞങ്ങൾ നാളുകളൊക്കെയും ശുദ്ധിയോടും നീതിയോടും അങ്ങയുടെ മുമ്പാകെ നടന്ന് അങ്ങനെ ഞങ്ങളെ അതിനെ കൊണ്ട് മാത്രമല്ല ഞങ്ങളുടെ നടപ്പിലും കൂടെ സ്തുതി പ്രസ്തുതപ്പെടുത്തേണ്ടതിന് നിൻ്റെ സകലകരണങ്ങളെയും കുറിച്ച് തക്കതായ ബോധം ഞങ്ങൾക്ക് തരണമെന്ന് നിന്റെ കർത്താവായ യേശു ക്രിസ്തു മൂലം ഞങ്ങൾ നിന്നോട് അപേക്ഷിക്കുന്നു. അവനും നിനക്കും പരിശുദ്ധാത്മാവിനും സകല ബഹുമാനവും മഹത്വവും കാലാവസാനം കൂടാതെ ഉണ്ടായിരിക്കണമേ. ആ സർവശക്തിയുള്ള ദൈവമേ, ഈ സമയത്തേക മനസ്സോടെ ഞങ്ങളുടെ പൊതുവായ അപേക്ഷകളെ കഴിപ്പാൻ അങ്ങ് ഞങ്ങൾക്ക് കൃപ തന്നിരിക്കുന്നു. രണ്ടോ മൂന്നോ പേർ നിന്റെ നാമത്തിൽ കൂടുമ്പോൾ അവരുടെ അപേക്ഷകളിൻ പ്രകാരം നൽകുമെന്ന് വാഗ്ദത്തവും ചെയ്തിരിക്കുന്നു. ഇപ്പോൾ കർത്താവേ, നിന്റെ അടിയാരുടെ ആഗ്രഹങ്ങളെയും അപേക്ഷകളെയും ഞങ്ങൾക്ക് ഏറ്റവും ഉപകാരവും വണ്ണം നിവർത്തി വരുത്തി ഇഹലോകത്തിൽ സത്യത്തിൻ്റെ പരിജ്ഞാനവും പരലോകത്തിൽ നിത്യജീവനും ഞങ്ങൾക്ക് തരണമെന്ന് യേശു ക്രിസ്തുവിൻ നാമത്തിൽ ഞങ്ങൾ അപേക്ഷിക്കുന്നു. ആമീൻ. കീർത്തനം 202 ആദ്യത്തെയും അവസാനത്തെയും ചരണങ്ങളെ ചേർന്ന് പാടാം. കീർത്തനം 202 ആദ്യത്തെയും അവസാനത്തെയും ചരണം. ക്രിസ്തുവേ എത്ര മധുരം, പൂർണ സമാധാനം, പൂർണ ആനന്ദം,
പ്രാർത്ഥിക്കാം. ഞങ്ങളെ അതിവാത്സല്യമായി സ്നേഹിക്കുന്ന വാഴ്ത്തപ്പെട്ട കർത്താവേ, ഈ ദിവസത്തെ വിശുദ്ധ ആരാധനയിൽ വ്യാപരിച്ച ദൈവകൃപയ്ക്കായി സ്തോത്രം ചെയ്യുന്നു. ആരാധനയുടെ അനുഗ്രഹത്തിന് തടസ്സമായി ഞങ്ങളുടെ ജീവിതത്തിലുള്ള കുറവുകളെല്ലാം ഞങ്ങളോട് ക്ഷമിച്ച് കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥനകൾക്ക് കർത്താവേ അവിടുന്ന് മറുപടി നൽകി ഞങ്ങളെ ദൈവീയ കൃപയോടും അനുഗ്രഹത്തോടും മുന്നോട്ട് നയിക്കണമേ എന്ന് ഞങ്ങളെ പ്രാർത്ഥിക്കുന്നു. ദൈവം ഞങ്ങൾക്ക് നൽകിയതായിട്ടുള്ള താലന്തുകളും കർത്താവേ ഞങ്ങൾക്ക് ഞങ്ങളുടെ പ്രാപ്തിക്കും അതിലപ്പുറമായിട്ടുള്ള ദൈവീയ കൃപകളും ഞങ്ങൾക്ക് നൽകി ഓരോ ദിവസവും ഞങ്ങളെ നടത്തുന്ന ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. ദൈവം ഞങ്ങൾക്ക് നൽകിയിട്ടുള്ള വിഭവങ്ങളെ ഉത്തരവാദിത്വ പൂർണ്ണതയോടുകൂടെ വിനിയോഗിക്കുവാൻ, വിവേകത്തോടെ വിനിയോഗിക്കാൻ അവിടെ ഞങ്ങളെ സഹായിക്കണമേ എന്ന് ഞങ്ങളെ പ്രാർത്ഥിക്കുന്നു. ദൈവം ഞങ്ങൾക്ക് നൽകിയിട്ടുള്ളത് കർത്താവേ അത് ഞങ്ങൾക്കുള്ളത് മാത്രമല്ല മറ്റുള്ളവർക്കും കർത്താവേ പങ്കിട്ടു കൊടുക്കുവാനാകുന്നു എന്നുള്ള ബോധ്യം ഞങ്ങളുടെ ജീവിതത്തിൽ നൽകിത്തന്ന് ഞങ്ങളെ നടത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ആരാധന വന്നുപോയ എല്ലാ കുറവുകളെയും ക്ഷമിച്ചാട് തുടർന്നും ദൈവത്തിൻ്റെ കൃപ അനുഭവിപ്പാൻ അവിടെ ഞങ്ങളെ സഹായിക്കണം. സകല നന്മയിലോടൊന്ന് ഉറപ്പിച്ച് ബലപ്പെടുത്തിയാട്ടെ. യേശുവിൻ നാമത്തിൽ അപേക്ഷിക്കുന്നു. ദയതോന്നി കേൾക്കുമാറാകണമേ. ആമീൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പരിശുദ്ധപ്പെടണമേ, ഞങ്ങളുടെ രാജ്യം വരണമേ, ഞങ്ങളുടെ ഇഷ്ടസ്രോതത്തിലെ പോലെ ഭൂമിയിലും ആകണം. ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം ഞങ്ങൾക്ക് തരണമേ. കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ കടങ്ങളും പാവങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങൾ പരീക്ഷയിലേക്ക് കടത്താതെ ദുഷ്ടം ഞങ്ങളെ വിടുവിക്കണമേ. രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും നിനക്കുള്ളതാകുന്നു. ആമീൻ. കർത്താവ് നിങ്ങളെ അനുഗ്രഹിച്ച് കാക്കുമാറാകട്ടെ. കർത്താവ് തിരുമുഖം നിങ്ങളുടെ മേൽ പ്രകാശിപ്പിച്ച് നിങ്ങളോട് കൃപയുള്ളവനാകട്ടെ. കർത്താവ് തിരുമുഖം നിങ്ങളുടെ മേൽ ഉയർത്തി നിങ്ങൾക്ക് സമാധാനം തരുമാറാകട്ടെ. ഇങ്ങനെ പിതാവും പുത്രനും പരിശുദ്ധാത്മാവും ത്രിയേക ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങളും വാഴ്വുകളും നാമെല്ലാവരോടും കൂടെ ഇരിക്കുമാറാകട്ടെ. ആമീൻ. ദൈവത്തിൻ്റെ പരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. വീണ്ടും ദൈവത്തെ ആരാധിപ്പാൻ നമുക്ക് ലഭിച്ചതായിട്ടുള്ള അവസരത്തിനായി നമുക്ക് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. ഈ നാളുകളിൽ ദൈവത്തിൻ്റെ കൃപ നമ്മളുടെ മേൽ വ്യാപരിക്കട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു. ഒന്ന് രണ്ട് അറിയിപ്പുകളെ പ്രത്യേകമായിട്ട് നൽകട്ടെ. മുൻ ആഴ്ചകളിലൊക്കെ ഓർപ്പിച്ചിട്ടുള്ളതുപോലെ നമ്മുടെ സൺഡേ സ്കൂൾ ക്ലാസ്സുകൾ ഓൺലൈനായിട്ട് നടത്തപ്പെടുന്നുണ്ട്. വളരെ ഭംഗിയായിട്ടാണത് മഹായുടവ ക്രമീകരിച്ചിരിക്കുന്നത്. അതുകൊണ്ട് അതിനെ ഉപയോഗപ്പെടുത്തുവാനായിട്ട് എല്ലാവരും ശ്രമിക്കണമേയെന്ന് ഈ നാളുകളിൽ സ്നേഹത്തോടുകൂടെ ഓർമ്മിപ്പിക്കുന്നു. മറ്റ് ഒന്ന് രണ്ട് സന്തോഷ അനുഭവങ്ങളെ പങ്കിടുവാനായിട്ടുള്ളത് നമ്മുടെ രണ്ട് ഹൈസ്കൂളുകൾക്കും, ബുക്കാനാൻ ഗേൾസ് ഹൈസ്കൂളിനും സീമസ് ഹൈസ്കൂളിനും 100% വിജയം കൈവരിക്കുവാനായിട്ട് ഈ നാളുകളിൽ സാധിച്ചു. അത് ഏറ്റവും അഭിനന്ദനാർഹമായിട്ടുള്ള കാര്യമാണ്. രണ്ട് സ്കൂളുകളുടെയും പ്രധാന അധ്യാപികയും അധ്യാപികമാരെയും സ്കൂൾ മറ്റ് ടീച്ചേഴ്സിനെയും വിദ്യാർത്ഥികളെയും പ്രത്യേകമായിട്ട് അഭിനന്ദിക്കുന്നു. അവർക്ക് വേണ്ടി പരിശ്രമിച്ചതായിട്ടുള്ള എല്ലാ അധ്യാപകരെയും ഒരു പ്രാവശ്യം കൂടെ പ്രത്യേകമായിട്ട് അഭിനന്ദിക്കുന്നു. നമ്മുടെ വിജയം ഹോസ്പിറ്റലിലെയും പാലിയേറ്റീവ് കെയറിൻ്റെയും ആയിട്ടുള്ള റിനോവേറ്റഡ് ബ്ലോക്ക് കഴിഞ്ഞ ദിവസം അഭിനന്ദ്യ തിരുമേനിയാൽ അത് പുനഃപ്രതിഷ്ഠിക്കുകയും പ്രാർത്ഥിച്ച് ഉദ്ഘാടനം ചെയ്യുകയും ചെയ്തു. അതിലും വ്യാപരിച്ച ദൈവകൃപയ്ക്കായിട്ട് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. അതിൻ്റെ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയ സഭയച്ചനെ പ്രത്യേകമായിട്ട് ഈ സമയത്ത് അഭിനന്ദിക്കുന്നു. പാരിഷ് ഹാളിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ അതിൻ്റെ അവസാന ഘട്ടത്തിലെത്തി. അതിനെ ഇത്രത്തോളം പൂർത്തീകരിപ്പാനായിട്ട് നമുക്ക് സാധിച്ചു. എന്നാൽ അതിൻ്റെ മുന്നോട്ടുള്ള ചില ആവശ്യങ്ങളൊക്കെയുണ്ട്. അതിലെല്ലാ സഭാജനങ്ങളുടെയും സഹകരണം ഉണ്ടാകണമേ എന്ന് പ്രത്യേകമായിട്ട് ആവശ്യപ്പെടുന്നു. അതോടൊപ്പം തന്നെ തുടർന്ന് ഉള്ള ആഴ്ചകളിലെ ആരാധനയുടെ ക്രമീകരണങ്ങളെക്കുറിച്ച് ഈ ദിവസങ്ങളിൽ നിങ്ങളെ അറിയിക്കുന്നതാകുന്നു. അതിനായിട്ടുള്ള തീരുമാനങ്ങളൊക്കെ ഈ ദിവസങ്ങളിലെടുക്കുകയും അതിൻ്റെ തീരുമാനങ്ങൾ സഭാജനങ്ങൾ ഈ നാളുകളിൽ നമ്മുടെ ഗ്രൂപ്പ് മെസ്സേജിൽ അല്ലെങ്കിൽ വാട്സപ്പ് മെസ്സേജിലൂടെയൊക്കെ നിങ്ങളെ അറിയിക്കുന്നതായിരിക്കും. ആ ക്രമീകരണങ്ങളിലും തുടർന്നുള്ള ആഴ്ചകളിലെ ആരാധനകളുടെ ക്രമീകരണങ്ങളിൽ നിങ്ങൾ സഹകരിക്കണമെന്ന് പ്രത്യേകമായിട്ട് ഓർമ്മിപ്പിക്കുന്നു. സർവശക്തനായ ദൈവം നമ്മയെല്ലാം അനുഗ്രഹിക്കട്ടെ, എല്ലാ അനുഗ്രഹങ്ങളും ഉണ്ടാകട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു. താങ്ക് യു ആൻഡ് ഗോഡ് ബ്ലസ് യു ഓൾ.